ആ ഫെയിലിയർ നിന്നായിരിക്കണം, ആ ഫെയിലിയർ ഉണ്ടായാൽ മാത്രമേ ഇത് എവിടെയാണ് ഇതിന്റെ വിജയം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അത് തളർന്നു പോകേണ്ട അല്ല നമ്മുടെ വർത്തമാന കാലഘട്ടം. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെങ്ങനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയേണ്ടത്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു അധിക പ്രസംഗമായിട്ടുണ്ട് ഇത്രയും തന്നെ. അപ്പൊ ഇതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഞാൻ മറ്റൊരു ഈ അടുത്ത് നടന്ന ഒരു കൊച്ചു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കാം. ഇതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, നിങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം അല്ലേ. അപ്പൊ ഇതിനേക്കാൾ വലിയൊരു ഹാപ്പിനെസ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ എനിക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഞാൻ ഓർപ്പിക്കുന്നത് ഈ അടുത്ത് നടന്ന മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് ഫായിസ് എന്ന 4-ാം ക്ലാസ്സുകാരൻ ലോകത്തോട് ഒരു വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞ വൈറലായിട്ടുള്ള കഥയാണ്. കടലാസ് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉത്സാഹിച്ചിട്ട് അദ്ദേഹം കാണിച്ച് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്തില്ലേ എങ്ങനെയാണ് ഇത് പൂക്കൾ ഉണ്ടാക്കേണ്ടത്. അവസാനം അദ്ദേഹം പറയുന്നു ഇങ്ങനെ മടക്കണം അങ്ങനെയൊക്കെ മടക്കണം എന്നിട്ട് അവസാനം മടക്കി കാണിക്കുമ്പോൾ ഇത് ശരിയാവുന്നില്ല. അപ്പൊ പറയുന്നു ചിലവളത് ശരിയാകും ചിലവളത് ശരിയാവില്ല, എൻ്റെത് ഇപ്പൊ ശരിയായിട്ടില്ല, എൻ്റെ വേറെ മോഡലായിട്ടുണ്ട്, ഞാൻ വന്ന് ശരിയായില്ല, പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന ഫായിസിന്റെ വാക്കുകളാണ്. കാരണം ഫായിസ് അതിലാണ് ഫായിസ് അവിടെ പരാജയപ്പെട്ടിട്ടും ഫായിസിന് വിഷമമുണ്ടായില്ല, ഫായിസ് ഉള്ളത് സന്തോഷം കണ്ടെത്തിയിരിക്കുകയാണ്, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നത്. അപ്പൊ ഏതൊരു ചിന്തകന്റെക്കാളും വാക്കിനെക്കാളും എത്രയോ മഹത്തരമാണ് ആ കൊച്ചുകുട്ടിയുടെ വാക്കുകൾ. അതിൽ നിന്നാണ് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളേണ്ടത്. ഇത്രയും പറഞ്ഞുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മൾക്കൊക്കെ വളരെയേറെ എന്താ മോട്ടിവേറ്റിംഗ് വാക്കുകളാണ് ഫായിസിന്റെ വാക്കുകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് JCI വളയം ഫെമിലിയ ഗ്രൂപ്പിന്റെ ഈ ഹാപ്പിനെസ് ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതിനോട് അവസരം തന്ന മഹാനായ വ്യക്തി ഷംസുദ്ദീൻ കാസിമി അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും സന്തോഷ് കുമാർജിയുടെ അവസരമാണ്, സന്തോഷ് കുമാർജിയുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആൾ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട വാക്കുകൾ വല്ലാതെ കോരിതരിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങേപോലുള്ള സുമനസ്സുകളുടെ പ്രാർത്ഥനയും ഒരുപാട് വലിയ അഗൈതവുമായ സപ്പോർട്ടുകളുമാണ് നമ്മുടെ ഇതേപോലുള്ള വിജയത്തിന്റെ വലിയൊരു അടിത്തറ തൈവര് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച് ജീവിതം പരിവർത്തിക്കുക എല്ലാ തരത്തിലേക്കുള്ള അങ്ങേ ഇടപെടലുകൾക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. വാർമ്ലി വെൽക്കം സർ. റിയലി സോറി ഇടയ്ക്ക് ഗ്യാപ്പ് വന്നതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സാദരക്ഷിക്കും. താങ്ക് യു സർ. താങ്ക് യു പ്ലീസ്. താങ്ക് യു പ്രസിഡന്റ്. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് നന്ദി പറയാണ് വേണ്ടത്. കാരണം എന്റെ ഈ ഒരു പരിപാടിക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു കർട്ടൻ റൈസർ കിട്ടാനില്ല. കാരണം മുഖ്യാതിഥി ഡോക്ടർ അബ്ദുൾ റഹ്മാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ഏറ്റവും മികച്ച ഒരു തുടക്കം നൽകി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആ ഒരു കംഫർട്ടബിൾ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എന്റെ സെഷൻ തുടങ്ങാൻ പോകുന്നത്. സോ താങ്ക് യു ഡോക്ടർ. സത്യത്തിൽ ഇറ്റ് വാസ് റിയലി വർത്ത് ഫോർ മീ ഓൾസോ. എനിക്ക് വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുന്ന നമ്മളെ പിടിച്ചിരുത്തുന്ന വാക്കുകളായിരുന്നു ഡോക്ടറുടേത്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇനി അധികം മുഖവുരകൾക്ക് പോകുന്നില്ല. ലെറ്റ് മീ സ്റ്റാർട്ട് ഷെയറിംഗ് മൈ സ്ക്രീൻ. സെഷൻ ആരംഭിക്കുകയാണ്. എനിക്ക് പ്രസിഡന്റിന്റെ ഒരു സഹായം, പ്രസിഡന്റ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടത്. ഇടയ്ക്ക് ചാറ്റ് ബോക്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അതിലെ മെസ്സേജുകൾ ഒന്ന് റീഡ് ചെയ്യണം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. സോ ഹാപ്പി മോർണിംഗ് ടു ഓൾ ഓഫ് യു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ എന്റെ ഇതിന്റെ ഒരു ഒരു ആമുഖം, ചെറിയ ഒരു 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 ടീസർ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ആ പുകവലികളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നമ്മളോട് നമ്മളെ ബോധവൽക്കരിക്കുന്ന ആ പരസ്യത്തിൽ ആദ്യ വാക്കുകളാണ് ആരാണ് സന്തോഷം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ആ നമുക്ക് ആ ശബ്ദത്തിൽ കേട്ടാൽ തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ പേര് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിന് മുൻപ് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ പറയാറുണ്ട് നിങ്ങളൊക്കെ അതിനു മുൻപ് കീട്ടു വെൽനസ് എന്ന് പറയുന്ന പരമ്പരയിലെ വിവിധ പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ ഓരോ മനുഷ്യനും ജീവിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാം. ത്രീ തിങ്സ്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകം ഒന്നും നോക്കണ്ട. നിങ്ങൾ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള മൂന്ന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
അത് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ, കുറച്ച് സമയം കിട്ടുള്ളൂ, നമുക്ക് ഒരുപാട് സമയമൊന്നും ആലോചിക്കാൻ ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് ജീവിതത്തിലെ നമുക്കൊക്കെ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള മൂന്ന് ലക്ഷ്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാ പറയാം. സാധാരണ അതാണ് കണ്ടെത്തൽ. അപ്പൊ ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫുഡ് ഷെൽട്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വെൽനെസ് പറഞ്ഞിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് ഹെൽത്ത് പറഞ്ഞിട്ടുണ്ട്, ജോയ് ഫുഡ് പീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പിനെസ് ആണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. സോ ഐ ആം ഹാപ്പി ദാറ്റ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. ഇത് തുടക്കത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അപ്പോ നമുക്ക് ഓരോരുത്തർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഒരു മെസ്സായി പോകും. അതുകൊണ്ട് ചാറ്റ് ബോക്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഒരു ഇന്ററാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിലൊരു ടൂൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഹാപ്പിനെസ് എന്നുള്ളത് എഴുതും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, കാരണം ഇന്നത്തെ ഒരു വിഷയം തന്നെ ഹാപ്പിനെസ് ആണല്ലോ. പക്ഷെ സാധാരണ ഒരു ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള മൂന്ന് ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത്, അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവർ, ഗവേഷണം നടത്തിയിട്ടുള്ളവർ കണ്ടെത്തിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഫസ്റ്റ് ഇസ് ലവ്, സ്നേഹം. നമ്മൾ സ്നേഹിക്കുവാനും സ്നേഹം കിട്ടുവാനും ആഗ്രഹിക്കുന്നവരാണ്. ആത്യന്തികമായിട്ട് നമുക്ക് സ്നേഹം ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ സംഭവം പീസ് എന്നുള്ളതാണ്. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം. നമ്മളൊക്കെ സമാധാനം ഉണ്ടാക്കുക, നമ്മൾ പണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയാറ്. അപ്പോ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് സമാധാനമാണ്. മൂന്നാമത്തെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഹാപ്പിനെസ്. ഒഫ്കോഴ്സ് നമ്മുടെ ഇന്നത്തെ വിഷയം ഹാപ്പിനെസ് എന്നുള്ളതാണ്. അപ്പോ ഹാപ്പിനെസ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എവിടെയാണ് നമ്മളെ, ഞാനെന്താ ഇന്നലെ എന്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ മുഖവുരയിൽ പറഞ്ഞു, നമ്മളൊക്കെ ഹാപ്പിനെസിന്റെ പുറകെ പരക്കം പായുന്നവരാണ്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ് ഹാപ്പിനെസ് എന്നുള്ളതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡെഫിനിഷൻ, നിങ്ങൾ അതിനെ എന്തിനാണ് നിങ്ങൾ എന്ത് ഏതവസ്ഥയാണ് നിങ്ങൾ സന്തോഷം എന്ന് വിളിക്കുന്നത്, ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വളരെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഹസീനയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് വായിക്കുന്നതിനായിട്ട്. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കഴിയുന്ന പീസ് ഓഫ് മൈൻഡ്, സമ്പൽ സമൃദ്ധി, അതൊരു ഫീലിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. ഫീൽ കംഫർട്ടബിൾ എന്ന് പറയുന്നുണ്ട്. പ്ലസന്റ് ഫീലിംഗ് എന്ന് പറയുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ, പീസ് ഓഫ് മൈൻഡ് എന്നും പറയുന്നു. ജലീന ജമാൽ, സോ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും സന്തോഷം എന്ന് പറയുന്ന ഓരോ അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഈ പറഞ്ഞ ഇന്നത്തെ ഒരു റൂട്ട് മാപ്പിന്റെ, ഈ ഒരു ജി പി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം പലർക്കും വീണ്ടും ആ ഒരാൾ അൺമ്യൂട്ട് ആയിട്ട് ശബ്ദമാണ്, വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് ഈസ് ഹാവിങ് എ ബെസ്റ്റ് ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്തിനെ കിട്ടുക എന്നുള്ളതാണ് ചിലരെ സന്തോഷം. മറ്റു ചിലർക്കാവട്ടെ ഹാപ്പിനെസ് ഈസ് റീചാർജിങ്. നമുക്ക് മടുപ്പ് തോന്നുന്ന സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു റീചാർജ് നമുക്ക് വളരെ, നമ്മുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്ത് നമ്മുടെ ചാർജ് ഇറങ്ങിപ്പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ചാർജ് മൊത്തം ഇറങ്ങിപ്പോയിരിക്കണം. അതൊന്ന് റീചാർജ് ചെയ്യുന്ന, ചിലപ്പോൾ ഒരു പിക്നിക്കിന് പോകുന്നതായിരിക്കും, കുറച്ച് നേരം കിടന്നുറങ്ങുന്നതായിരിക്കും, കുറച്ച് സംഗീതം കേൾക്കുന്നതായിരിക്കും, ഇതൊക്കെ ആയിരിക്കും റീചാർജ് ചെയ്യുന്നതിന്റെ വിവിധ കാര്യങ്ങൾ. സോ ചിലരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് റീചാർജിങ് അവർ സെൽവ്സ്. ചിലർക്കാവട്ടെ ഹാപ്പിനെസ് ഇസ് വാച്ചിങ് ദ റെയിൻ, മഴ കാണുന്നത്. മഴ സത്യം പറഞ്ഞ ഒരു അനുഭവമാണ് കേട്ടോ. എനിക്കറിയില്ല എത്ര പേര് ആ മഴ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മുടെ എനിക്കൊക്കെ പഴയ എന്റെ വീടിന്റെ തറവാട്ടിന്റെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് പുറത്ത് മഴ പെയ്യുന്നത് നോക്കി ഇപ്പോഴും ഓർമ്മയുണ്ട്, നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ മഴ കാണുക എന്നുള്ളത് വളരെ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ചില എത്ര പേർക്ക് സന്തോഷമുണ്ട്, എനിക്ക് മഴ കാണുമ്പോൾ സന്തോഷമുണ്ടാവാറുണ്ട്. ഹാപ്പിനെസ് ഇസ് വാച്ചിങ് റെയിൻ. ഹാപ്പിനെസ് ഇസ് നോട്ട് ഗിവിംഗ് ഡാഷ് 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 എന്താണെന്ന് ഞാൻ അവിടെ ഫീൽ ചെയ്യുന്നില്ല. വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് യു. ചില ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നാണ്. ഏറ്റവും വലിയ ആകുലതയും ചിലരെ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ചില ആൾക്കാര് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഹാപ്പിനെസ്. എനിക്ക് ആര് വേണമെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ.
That is happiness for some people. Happiness is getting a gift that you really love. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടിക്കാലത്തൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭവം ഉണ്ടാകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു, അത് കുട്ടിക്കാലത്തും വലിയ വലിയ നമ്മൾ മുതിർന്നു കഴിഞ്ഞാലും സമ്മാനം കിട്ടുക എന്നുള്ളത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു സാധനം സമ്മാനമായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ സന്തോഷം കുറച്ചും കൂടി വർദ്ധിക്കും. ചില ആളുകൾക്ക് ഹാപ്പിനെസ് ഇസ് ഷെയറിങ് ഗുഡ് ന്യൂസ് വിത്ത് സംവൺ ഈവൻ ദോ ദേ ആർ തൗസൻഡ്സ് ഓഫ് മൈൽസ് അവേ. ചില ആളുകൾക്ക് ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് പ്രിയപ്പെട്ടവരെ ചില സന്തോഷ വാർത്തകൾ വിളിച്ചറിയിക്കുന്നതാണ് ഹാപ്പിനെസ്. സത്യമല്ലേ? നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം സാധാരണ പറയാറുണ്ട്, ഹാപ്പിനെസ് മൾട്ടിപ്ലൈസ് വെൻ ഇറ്റ് ഇസ് ഷെയർഡ്. അറിവ് പോലെ തന്നെ, നോളജ് പോലെ തന്നെയാണ്. നോളജ് മൾട്ടിപ്ലൈസ് വെൻ ഇറ്റ് ഇസ് ഷെയർഡ്, ഹാപ്പിനെസ് ഓൾസോ മൾട്ടിപ്ലൈസ് വെൻ ഇറ്റ് ഇസ് ഷെയർഡ്. സന്തോഷം ഒരിക്കലും നിങ്ങളുടേതായി ഒതുക്കി വെക്കരുത്, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അത് അത് അതിന്റെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്കെപ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോൾ, സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ എത്ര ദൂരെയാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും വിളിച്ചറിയിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സന്തോഷമായിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ അടുത്ത ഒരു ഒരു ചെറിയ ആക്ടിവിറ്റി, ഞാൻ തുടക്കത്തിലെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ എനിക്കിത് വെറുതെ പറഞ്ഞു പോവാം. നിങ്ങളെല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാധനം. സാധനം എന്ന് പറയുന്നത് ഒരുപക്ഷെ മൊബൈൽ ഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഭക്ഷണമായിരിക്കും. ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏത് ഭക്ഷണമാണ് പ്രത്യേകം പറയണം? ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എന്ന് പറയണം. അങ്ങനെ ഒരു ഒരു വസ്തു, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വസ്തു. വസ്തുവാണ്, മനുഷ്യരല്ല, ഒരു വസ്തു. രണ്ടാമത്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വ്യക്തി, മനുഷ്യൻ. അപ്പോ ആ മനുഷ്യന്റെ പേരും ആ വസ്തുവിന്റെ പേരും, ആ രണ്ടും ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വസ്തു, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വ്യക്തി. ഡു ഇറ്റ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ഓക്കെ, വെഹിക്കിൾ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പോയംസ് പറഞ്ഞിട്ടുണ്ട്, മെന്റർ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ആൻഡ് ഫാമിലി പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവിംഗ് മൈ കാർ അജയ് എസ് വെഞ്ഞാറമ്പുള്ള നമ്മുടെ അജയ് സർ പറഞ്ഞിരിക്കുകയാണ്, സന്തോഷം റീഡിംഗ് പറഞ്ഞിട്ടുണ്ട്, കാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഹാരിസിന് മൈ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് പറഞ്ഞിട്ടുണ്ട്, അമീനിക്ക് റീഡിംഗ് ആണ്, പിന്നെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് ഉമ്മ ഫാറൂഖ് സാറിനും റീഡിംഗ് ആണ്, സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അതും പറഞ്ഞിട്ടുണ്ട് അജയ് സർ. ഓക്കെ, പ്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം എന്ന് പറയുന്നവർക്ക് വിഭിന്നമായിട്ടുള്ള അവസ്ഥകളാണെന്ന് പറയുന്ന പോലെ പലർക്കും സന്തോഷം തരുന്ന വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർക്ക് വായനയാണ് സന്തോഷം നൽകുന്നതെങ്കിൽ, ചിലർക്ക് കളിയാണ്, അല്ലെങ്കിൽ ഒരു ഷട്ടിൽ കളിക്കുന്ന ബാഡ്മിന്റൺ കളിക്കുന്നതാണ് സന്തോഷം നൽകുന്നത്. ചിലർക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതാണ് സന്തോഷം നൽകുന്നത്. ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോവാ. ചില ആളുകൾക്ക് എന്താ പറയാ, ഒരു ഒരു റീചാർജ്, നേരത്തെ ഞാൻ പറഞ്ഞു പോലെ റീചാർജിങ് യുവർ സെൽഫ് എന്നുള്ളത് ചിലരെ സംബന്ധിച്ചിടത്തോളം കാറിൽ ഒരു ഡ്രൈവ് പോവുക എന്നുള്ളതാണ്. ചിലർ അത് ആസ്വദിക്കുന്നവരുണ്ട്. പിന്നെ വ്യക്തികൾ, എല്ലാവർക്കും ഒരേ വ്യക്തി, ചിലർക്ക് ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും ഏറ്റവും സന്തോഷം നൽകുന്നത്. ചിലർക്ക് ഭാര്യയായിരിക്കും, കുട്ടികളായിരിക്കും, ചിലർക്ക് ഏറ്റവും അവരുടെ അമ്മയായിരിക്കും, അച്ഛനായിരിക്കും. ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഏറ്റവും സന്തോഷം നൽകുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്ന മെറ്റീരിയൽസ്, ദാറ്റ് ഓൾസോ ക്യാൻ ഡിഫർ. വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. ഹാപ്പിനെസ് മിത്സ്, മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ. നമുക്ക് തോന്നുന്ന സന്തോഷത്തിനെ കുറിച്ചുള്ള ചില തെറ്റായ ധാരണകൾ എന്താണ്, സന്തോഷത്തിനെ കുറിച്ചുള്ള നമ്മുടെ കുറച്ച് തെറ്റിദ്ധാരണകൾ എന്താണെന്ന് പറഞ്ഞു. ഞാനിപ്പോ പറയാൻ പോകുന്നതൊക്കെ കുറച്ച് തിയറട്ടിക്കലാണ്, എങ്കിലും ഞാനത് വെറിയ വലിയ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകാൻ ശ്രമിക്കാം. ഹാപ്പിനെസിനെ കുറിച്ചുള്ള നമ്മുടെ മിഥ്യാധാരണകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഹാവിങ് ഓൾ അവർ പേഴ്സണൽ നീഡ്സ് മെറ്റ്. നമ്മുടെ എല്ലാ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങളും സാധിച്ചാൽ സന്തോഷം ഉണ്ടാകും എന്നാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നെവർ ഇട്ടില്ല. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോഴും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോഴും പുതിയ പുതിയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിനൊരു അവസാനമില്ല ജീവിതത്തിൽ. അപ്പോ ഒരിക്കലും നമ്മളുടെ പേഴ്സണൽ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ മുഴുവൻ സഫലീകരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. അപ്പൊ അത് ഒരിക്കലും ആഗ്രഹങ്ങൾ സാധിക്കുന്നത് മാത്രമല്ല ഹാപ്പിനെസ്സിന്റെ ഒരു അളവുകൾ. രണ്ട്, ഫീലിംഗ് പ്ലഷർ ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാവുക, ഫീലിംഗ് പ്ലഷർ ഓൾ ദ ടൈം, അതാണ് ഹാപ്പിനെസ്. എനിക്ക് 100% ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തിന് പല ഷെയ്ഡുകളുണ്ട്. ഒറ്റ ഷെയ്ഡിൽ മാത്രം ആർക്കും ജീവിക്കാൻ പറ്റില്ല. സന്തോഷം എന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നതുകൊണ്ട്, ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ്.
ഈ ഒരു അവസ്ഥ ആ ഷെയ്ഡുകളിലൂടെ ജീവിതത്തിന്റെ ആ പർട്ടിക്കുലർ ഷെയ്ഡുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് സന്തോഷത്തിന്റെ ഷെയ്ഡ് വളരെ ബ്രൈറ്റായിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ ഫീലിംഗ് പ്ലഷർ ഓൾ ദ ടൈം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, മിഥ്യാധാരണയാണ്. അടുത്തത് ഓൾവേസ് ഫീലിംഗ് സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്, എപ്പോഴും ജീവിതത്തിനെ കുറിച്ച് സംതൃപ്തരായിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവുന്നതാണ് ഹാപ്പിനെസ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഇല്ല, സാധാരണ മനുഷ്യന്റെ ഇടയിലില്ല. ചിലർ ഇതിന്റെയൊക്കെ അതീതരായിട്ട് ജീവിക്കുന്നവരുണ്ട്, സ്പിരിച്വാലിറ്റിയിലൊക്കെ അതിലേക്കൊക്കെ ഇറങ്ങിത്തിരിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ജീവിതത്തിലെ ലൗകിക സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച പോകുന്നതാണ്. അവർക്ക് ഇത് ബാധകമല്ല. ഞാൻ പറയുന്നത് സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെവർ ഫീലിംഗ് നെഗറ്റീവ് ഇമോഷൻസ്, പെയിൻ, സാഡ്നസ്, ആങ്കർ. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഇല്ലാതിരിക്കുക, വേദന ഉണ്ടാവാതിരിക്കുക, ദുഃഖം ഉണ്ടാവാതിരിക്കുക, ദേഷ്യം ഉണ്ടാവാതിരിക്കുക, ഇത്തരം അവസ്ഥയൊക്കെയാണ് ഹാപ്പിനെസ്. ഇങ്ങനെ ഈ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാവും, വെരി വെരി ഡിഫിക്കൽട്ട്. സാധാരണ വീണ്ടും ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുന്നത് സാധാരണ മനുഷ്യരെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മിഥ്യാധാരണ, ഇതൊക്കെ ഉണ്ട്, ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഹാപ്പിനെസ്? ഒരു കുറച്ച് ടെക്നിക്കൽ സ്റ്റഡി നടത്തിയ ഒരാളെ കുറിച്ച് ദ ഹൗ ഓഫ് ഹാപ്പിനെസ് ഈ പുസ്തകം വായിക്കണമെന്ന് പറ്റി കഴിഞ്ഞാൽ എ ന്യൂ അപ്രോച്ച് ടു ഗ്രീറ്റിംഗ് ദ ലൈഫ് യു വാണ്ട് എന്നുള്ളതാണ്. സോഞ്ച ലുബോംസ്കി എന്ന് പറയുന്ന പ്രൊഫസർ ഓഫ് സൈക്കോളജി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. അപ്പോ സോഞ്ച ലുബോംസ്കി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സോഞ്ച ലുബോംസ്കിയുടെ കണ്ടെത്തൽ, ഞാൻ സോഞ്ച എന്ന് വിളിക്കട്ടെ, ലുബോംസ്കി എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാക്ക് വഴങ്ങി. അപ്പോ സോഞ്ചയുടെ കണ്ടെത്തൽ എന്താണ് സന്തോഷം നിർണയിക്കുന്ന ഘടകങ്ങൾ, നമ്മളുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സോഞ്ച പറഞ്ഞിട്ടുള്ളത്, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, 50% of our happiness comes from our genes. ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ജീൻസ് അല്ല, നമ്മുടെ ജീനുകൾ, നമ്മുടെ ആൻസസ്റ്റേഴ്സിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ജീനുകൾ. 50% സന്തോഷവും നമ്മുടെ ജീനുകളിലൂടെയാണ് ഉണ്ടാവുന്നത്. നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന കുട്ടികൾ, അത്തരം സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ സന്തോഷവാന്മാരും സന്തോഷവാദികളുമാവും, സംശയമൊന്നുമില്ല. അതിലേക്ക് കൂടുതൽ, അപ്പൊ 50% ആ സാഹചര്യമാണ്, അപവാദങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ 50% ഒന്നും, അപ്പൊ 50% നമ്മുടെ വീട്ടിലെ സാഹചര്യം, സോറി, നമ്മുടെ ജീനുകൾ, നമുക്ക് പരമ്പരാഗതമായിട്ട് കൈമാറി കിട്ടുന്ന ജീനുകളാണ് 50% സന്തോഷം ഉണ്ടാക്കുന്നത്. 10%, ഞാൻ രണ്ടാമത് പറഞ്ഞതാണ്, 10% ലൈഫ് സർക്കംസ്റ്റൻസ്, നമ്മുടെ ജീവിതത്തിലെ ജീവിത രീതികൾ, നമ്മുടെ ചുറ്റുപാടുകൾ, അതൊക്കെയാണ് 10% സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പൊ സന്തോഷകരമായിട്ടുള്ള ചുറ്റുപാടുകൾ ജീവിക്കുന്നവർ സന്തോഷവാന്മാരായിട്ട് വളരുകയും അവർ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ്. ആൻഡ് 40%, അപ്പൊ 60% കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ രണ്ടിലും നമുക്ക് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് ജീനുകളിലൂടെ പകർന്നു കിട്ടുന്ന ചില കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലാണ്, ചില സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോ അപ്പൊ ആ ഒരു 60% ഒരു പരിധി വരെ നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ തീർച്ചയായിട്ടും അടുത്ത 40% നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണ്. അത് പറയുന്നത് 40% ഇസ് ഇന്റൻഷണൽ ആക്ടിവിറ്റി, നമ്മൾ മനഃപൂർവമായിട്ട് ബോധപൂർവമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പോ ബോധപൂർവം ഉള്ള പ്രവർത്തനങ്ങൾ, സന്തോഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ബി ദ ഡീലർ ഓഫ് ഹാപ്പിനെസ്, ബി ദ ഡീലർ ഓർ ബി ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ഹാപ്പിനെസ്, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. 40% നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആ 40% നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത തലമുറയ്ക്കുള്ള ജീനുകളിലൂടെ അടുത്ത 50% കൊടുക്കാൻ പറ്റും. 10% ലൈഫ് സർക്കിംസ്റ്റൻസ്, നല്ല സന്തോഷകരമായിട്ടുള്ള സർക്കിംസ്റ്റൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സോഞ്ച ലുബോംസ്കിയുടെ ഈ പുസ്തകത്തിലെ ഈ ഒരു കണ്ടെത്തലിന്റെ രത്ന ചുരുക്കം ഇത്ര തന്നെയാണ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഹാപ്പിനെസ്, എന്താണ് സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഹാപ്പിനെസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഹാപ്പി പീപ്പിൾ മേക്ക് മോർ മണി ആൻഡ് മോർ പ്രൊഡക്റ്റീവ് അറ്റ് വർക്ക്. ഇത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് നോക്കിയ മനസ്സിലാവും. സന്തോഷമുള്ള ആളുകൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും, അവർ കൂടുതൽ പൈസ ഉണ്ടാക്കും. കാരണം വെച്ചാൽ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനോ അവരെ ആശങ്കപ്പെടുത്താനോ വേവലാതിപ്പെടുത്താനുള്ള കാര്യമൊന്നുമില്ല. അവരെപ്പോഴും സന്തോഷകരമായിട്ട് ജോലി ചെയ്യുമ്പോൾ സന്തോഷിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. അടുത്തത്, ദേ ആർ സ്മാർട്ടർ ദാൻ ആൻഡ് മോർ ക്രിയേറ്റീവ്. അവർ വളരെ വളരെ സ്മാർട്ടായിരിക്കും, കൂടുതൽ ക്രിയാത്മകത ഉള്ളവരായിരിക്കും സന്തോഷമുള്ളത്. ആർ ഹെൽത്തിയർ ആൻഡ് ലിവ് ലോങ്ങർ. അവർക്ക് സ്ട്രെയിൻ ഇല്ല, മെന്റലും ഫിസിക്കൽ സ്ട്രെയിൻ, മെന്റൽ സ്ട്രെയിനിലും സ്ട്രെയിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ അവർ കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കും, കൂടുതൽ കാലം ജീവിച്ചിരിക്കും. ആ സ്റ്റേബിൾ ആൻഡ് ഫുൾഫില്ലിംഗ് മാരേജസ്, വിവാഹമോചനം കുറവായിരിക്കും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്കിടയിൽ. ഹാവ് മോർ ഫ്രണ്ട്സ്, കൂടുതൽ സുഹൃത്തുക്കളുണ്ട്, സ്വാഭാവികമായിട്ടും
സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരെ, സന്തോഷത്തിന്റെ ഡീലർമാരെ, സന്തോഷത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരെ സുഹൃത്തായിട്ട് കിട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ആൻഡ് മോർ ഓപ്പൺ ആൻഡ് ഹെൽപ്ഫുൾ, സന്തോഷമുള്ളവർ, സന്തോഷവാന്മാരായിട്ട്, സന്തോഷവാദികളായിട്ട് ജീവിക്കുന്നവർ കൂടുതൽ ഓപ്പൺ ആയിരിക്കും അവരുടെ പെരുമാറ്റത്തിൽ, അവർ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമുള്ളതായിരിക്കും. ദേ കോപ്പ് ബെറ്റർ വിത്ത് സ്ട്രെസ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അത് കൂടുതൽ നന്നായിട്ട് മറികടക്കാനായിട്ട്, അതിനെ നേരിടാനായിട്ട് സന്തോഷകരമായ ജീവിതം നയിക്കുന്നവർക്ക് സാധിക്കും. ആൻഡ് ഫൈനലി ദേ ആർ മോർ റെസീലിയന്റ് ആൻഡ് ഹാവ് സ്ട്രോങ്ങർ ഇമ്മ്യൂൺ സിസ്റ്റം. അവര് ഇപ്പൊ ഈ പറഞ്ഞ കോവിഡിനെ ഉൾപ്പെടെ നമുക്ക് പ്രതിരോധിക്കാൻ, നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി, നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവണം. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണെന്ന് ഡോക്ടർമാരും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഒരു ഹെൽത്തി മെന്റൽ സ്റ്റേജാണ്, ഹെൽത്തി മെന്റൽ സ്റ്റേജാണ്. അതുണ്ടാക്കണമെങ്കിൽ അതിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. So what makes us happy? Good sleep patterns, physical fitness, ഇതൊക്കെ ഞാൻ വിശദീകരിക്കേണ്ട, നല്ല ഉറക്കം, ആരോഗ്യം, ഫിസിക്കൽ ഫിറ്റ്നസ്, പോസിറ്റീവ് സെൽഫ് എസ്റ്റീം, നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടാവുന്ന തോന്നലുകൾ, അച്ചീവ്മെന്റ്സ്, നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, സോഷ്യൽ കണക്ഷൻസ്, നമുക്കുണ്ടാവുന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന കൂടുതൽ ബന്ധങ്ങൾ, കണക്ഷൻസ്, സൗണ്ട് റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ. ഇനി ആ കാര്യത്തിൽ ഞാൻ വലിയ വിശദീകരണം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് അടുത്ത് ഞാൻ കിടക്കും. മണി ആൻഡ് ഹാപ്പിനെസ്. പലരും, നമ്മുടെ പലരുടെയും ഒരു ധാരണ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവുന്നതാണ് അല്ലെ. പണമില്ലാതെ എന്ത് സന്തോഷം അല്ലെ. പലപ്പോഴും നമുക്ക് തോന്നാറില്ല, പണമുണ്ട്, നല്ലോണം പണം ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും സാധിക്കുവാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി വിൽ ബി വെരി ഹാപ്പി എന്നാണ് നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ളത്. എഡ് ഡീനർ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, പ്രൊഫസർ, ഓതർ ഒക്കെ ആയിട്ടുള്ള എഡ് ഡീനർ പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇത് സത്യമാണ്. നമുക്ക് ശരിക്കും വളരെ കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും സത്യമാണെന്നുള്ളത്. മണി ഇൻഡീഡ് ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഹാപ്പിനെസ് വെൻ ഇറ്റ് ഹെൽപ്സ് ടു ലിഫ്റ്റ് പീപ്പിൾ ഔട്ട് ഓഫ് പോവർട്ടി. സത്യമാണ്. നമ്മുടെ ഹാപ്പിനെസിന്റെ, നമ്മുടെ സന്തോഷത്തിന്റെ ലെവൽ ഉയർത്താൻ പണത്തിന് സാധിക്കും. എപ്പോ? നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ പണത്തിന് സാധിക്കും. നമ്മളൊക്കെ ദരിദ്രന്മാരാണ്, നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല. ആ ദാരിദ്ര്യം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് മറികടക്കാനായിട്ട് സഹായകമാകുമ്പോൾ പണം നമുക്ക് സന്തോഷമുണ്ടാക്കും അല്ലെ. പക്ഷേ ഏണിംഗ് അപ്പ് എ സർട്ടൻ ലെവൽ മേക്സ് പീപ്പിൾ ഹാപ്പിയർ. അപ്പൊ ഒരു ഒരു പരിധി വരെ പണം സമ്പാദിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്. ബട്ട് വെൻ ദാറ്റ് ലെവൽ ഇസ് റീച്ച്ഡ്, അവർ ഹാപ്പിനെസ് സീംസ് ടു ബി അൺഅഫക്റ്റഡ് വിത്ത് മോർ. നമ്മൾ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പൈസ ഉണ്ടാകുമ്പോൾ കൂടുതൽ സന്തോഷം ഒന്നും ഉണ്ടാവുന്നില്ല. സത്യമാണ് കേട്ടോ. യു ആസ്ക് യൂസഫ് അലി, യു ആസ്ക് മുകേഷ് അംബാനി, ദേ ആർ നോട്ട് ഹാപ്പി. ദേ ആർ ഹാപ്പി, ദേ മേ ബി ഹാപ്പി, പക്ഷേ അവർ കൂടുതൽ 10 കോടി കൂടുതൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമൊന്നും കൂടുതൽ ഉണ്ടാവുന്നില്ല. ദാറ്റ് ഇസ് നാച്ചുറൽ. അപ്പൊ ഒരു ഒരു പർട്ടിക്കുലർ ലെവലിനപ്പുറത്തേക്ക് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന പണം, നിങ്ങൾ സന്തോഷം അവിടെ തന്നെ ഉണ്ട്, പിന്നെ ആ സന്തോഷം വർദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞു, നമ്മള് അത് അവിടെ തന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മറികടക്കാനും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും ഉള്ള പണം വേണം. അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവുന്ന പണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. സന്തോഷം, അത് അഡീഷണൽ സന്തോഷം ഒന്നും ഉണ്ടാക്കുന്നില്ല. യു അക്യുമുലേറ്റ് മോർ മണി ബട്ട് നോട്ട് മോർ ഹാപ്പിനെസ്. നിങ്ങൾ കൂടുതൽ പണം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ സൃഷ്ടിക്കുന്നില്ല. സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എന്താണ് GDP? GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അളക്കുവാനുള്ള അളവുകോലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഓരോ രാജ്യത്തിന്റെയും എക്കോണമി, അവരുടെ സാമ്പത്തിക സ്ഥിതി അളക്കുന്നതിന്റെ അളവുകോലാണ്. GDPയുടെ വളർച്ച നോക്കിയിട്ടാണ് സാമ്പത്തികമായിട്ട് ഒരു രാജ്യം വളരുന്നുണ്ടോ എന്ന് നോക്കാറുള്ളത്. പക്ഷേ നമ്മള് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, കാരണം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. ഈ ഒരു GDPയിലല്ല വിശ്വസിക്കുന്നത്, അവർ വേറൊരു കോൺസെപ്റ്റിലാണ് വിശ്വസിക്കുന്നത്. എന്താണ് ആ കോൺസെപ്റ്റ് എന്നുള്ളത് കണ്ടതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. Everyone watching this video probably knows what GDP stands for. Gross Domestic Production. It's a way of measuring a country's total economic activity. Here in Bhutan, they don't measure their nation's progress with GDP. Instead, they use GNH. Gross National Happiness.
God, that's real happiness is what you see here, what you see behind us. The concept was invented by King Jigme Singye Wangchuck in 1974. As to how much money they have. Taking a little walk here in the kids' parks of Paro, and everybody's happy. Life and assuring that material and spiritual development happen together. And it's true, people really are happy here. Yeah, I'm so very happy to see you all here. Medical care is 100% free. Education is 100% free. My name is Tan Songye. Nice to meet you. And Bhutan has consistently been ranked number one in Asia in the happiness index and top 10 in the world. So we drove about 2 hours from Thimphu to a really small village behind me. We have around 16 households here, maybe around 300 people in total from this village. They just offered us some lunch that they cooked, which looks really good actually. Chili and cheese only. Egg and beans. Gross national happiness is measured by four pillars: sustainable development, environmental protection, cultural preservation, such as wearing the national dress. We have the traditional outfits here in Bhutan. And good governance. While the principles of GNH may have set their development back, according to Western standards, world. Endangered species like the Bengal tiger, snow leopard, and rhino have found peace in Bhutan, away from India and Nepal, where they are being hunted to extinction. In fact, if you are caught hunting them in Bhutan, you are thrown in prison for life. It seriously blows my mind how an entire country measures its prosperity by how happy the people are. Myself being as a Bhutanese, I feel that we are happy with what we have. We are happy with the culture we have. You can really see how happiness impacts a greater part of humanity, and it puts Bhutan in its own category compared to the rest of the world. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് 1974 അന്നത്തെ രാജാവായിരുന്ന ജിഗ്മെ സിംഗ് വാങ്ചുക് ആണ് ഭൂട്ടാനിലെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അവരേറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന നോക്കുക, ആതുര സേവനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം. അതുപോലെ തന്നെ അവർ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താഗതി, സംസ്കാരം എന്ന് പറയുന്നത് വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ് എന്നുള്ളതാണ്. ഭൂട്ടാൻകാരന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, ഒരു ഭൂട്ടാനീസ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഈ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. നമുക്ക് എന്ത് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉള്ളത്, അത് പ്രകൃതിയിലുള്ള വിഭവങ്ങളായാലും ശരി, നമുക്ക് കിട്ടുന്ന ബാക്കി സൗകര്യ സുഖ സൗകര്യങ്ങളായാലും ശരി, എന്താണോ നമുക്ക് ലഭിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടരാകാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ്. ഭൂട്ടാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഹാപ്പിനെസ്സിന്റെ ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് പറയാൻ പറ്റും. എനിബഡി ക്യാൻ ടൈപ്പ് ലോകത്തിലെ ഹാപ്പിയസ്റ്റ് കൺട്രി ഏതാണെന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ the happiest country of the world edan norway nu parnittundu sir. Norway, Finland, pinne UAE nu parnu, Finland parnu, Israel parayunu, Norway parayunnundu, DK anil, Japan parayunnundu, Delina Alia, Finland parayunnundu, Tanis UAE second aanu parayunu. Thank you very much. So krithyamayittu uttaram Finland aanu. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏറ്റവും ഈ ജി എൻ എച്ച് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണുള്ളത്, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഫിൻലൻഡാണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഡെൻമാർക്കാണ്. ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളാട്ടോ. മൂന്നാമതെത്തിയിട്ടുള്ള സ്വിറ്റ്സർലൻഡ് ആണ്. നാലാമതെത്തിയിട്ടുള്ള ഐസ്ലൻഡ് ആണ്. ഒരുപക്ഷെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എന്നുള്ളത്. വലിയ ആശയ്ക്കൊന്നും വകയില്ല, ഇന്ത്യ ആ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ 144th സ്ഥാനത്താണ്. ഇന്ത്യയുടെ സ്ഥാനം 144th ആസ് ഓൺ നൗ. നമുക്ക് വി വിൽ ഹോപ്പ് ഇൻ ദ സം ടൈം ഓഫ് ടുമോറോ നമ്മൾ അതിനൊക്കെ കയറി കുറച്ച് മുമ്പിലേക്ക് വരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ഡിയർ ഫ്രണ്ട്സ്, വിത്ത് ദിസ് നോട്ട് ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഈ ഒരു സെഷനിലെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഈ സെഗ്മെന്റിന് ഞാൻ കൊടുത്തിട്ടുള്ള പേര് Your GPS to happiness.
നമ്മുടെ ജി പി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ജി പി എസ് ഓൺ ചെയ്യും അല്ലെ. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജി പി എസ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്താൽ ആ വണ്ടി ഏതൊക്കെ വഴിക്ക് പോകണം എന്നുള്ള ജി പി എസ് ട്രാക്കർ നമ്മളോട് പറയും അല്ലെ. ഗോ സ്ട്രേറ്റ് ആഫ്റ്റർ 100 meters ടേൺ ലെഫ്റ്റ് ദെൻ ഗോ 50 meters ദെൻ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ ഉള്ള ജി പി എസ് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ, ആ ജി പി എസ് തരുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇനി വരുന്നത്. ഇപ്പോഴും ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, റൈറ്റ്. സോ സ്വാഭാവികമാണ്, നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതോറും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ജി പി എസ് പിന്നെ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വേറെ പക്ഷെ ഇത് പുതിയ പുതിയ അങ്ങനെ ചെയ്യരുത് സാർ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കയറി വരുന്നവരെ അത് തെറ്റുന്നതാണ്. അങ്ങയുടെ മൈക്ക് ഓഫ് ആണ് സാർ, അങ്ങയുടെ മൈക്ക് ഓഫ് ആണ് പ്ലീസ്. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ജി പി എസ്, നമ്മുടെ സന്തോഷത്തിലേക്കുള്ള ജി പി എസ് നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ, നമ്മുടെ സന്തോഷത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇനി കുറച്ച് പോയിന്റ്സിലൂടെ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ സെഷൻ കഴിയും. അപ്പൊ അത് നമുക്ക് സന്തോഷം തരും അല്ലെ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഉച്ചയോടിനും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു പ്രതിബന്ധം ഞാനാണ് അല്ലെ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിവാവും. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ ആ സീക്രട്ട് അങ്ങോട്ട് പൊളിക്കുകയാണ്. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, ഹാപ്പിനെസ് ഈസ് വിതിൻ യു. നമ്മൾ പലപ്പോഴും പരക്കം പായാറുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ റാറ്റ് റേസ് നടത്താറുള്ളത് സന്തോഷം തേടിയിട്ടാണ്. അതിലെ കണ്ടു നമ്മൾ ആ ഒരു എലി എന്തൊക്കെ ചെയ്യുന്നു, മറ്റേ ഡിസ്കൗണ്ട് സെയിലിന്റെ അവിടെ പോയിട്ട് ഇടികൂടുന്നു, മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ടെൻഷനുള്ള മരുന്ന് കഴിക്കുന്നു, അങ്ങനെ ഒരുപാട് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള അവസാനം പണത്തിന് പിന്നാലെ പോയിട്ട് ഒരുപാട് പേരുടെ കൂടെ. പ്ലീസ്, ഇത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പാർട്ടിസിപ്പൻസ് ഒന്ന് അതിനെ കുറിച്ചൊന്ന് കാരണം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ അത് എല്ലാവരെയും ബാധിക്കും. സോ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്. എല്ലാവരോടും ഒരു 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 എളിമയോട് കൂടി റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ് ടു കോഓപ്പറേറ്റ്. മൈക്ക് ഓൺ ചെയ്ത് വെക്കണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കും പ്ലീസ്. റൈറ്റ്. സോ അപ്പൊ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഒരു സിനിമ, ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം. അത് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. കമൽഹാസന് ദേശീയ അവാർഡ് നേടിക്കൊടുത്തൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു നിശബ്ദ ചിത്രമാണ് പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കമൽഹാസൻ അഭിനയിച്ച പുഷ്പക വിമാനം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ആ ഒരു സിനിമയിലെ ഒരു ചെറിയ സീനാണ് അത്. വിൽ സീ, അതിന്റെ വീഡിയോ നമുക്ക് കാണാം. പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പിലുള്ളത്. ഒരു ഒരു യാചകൻ എല്ലാ ദിവസവും ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് ഭിക്ഷ യാചിക്കുന്ന ഒരു യാചകൻ, അയാളെ മരിച്ചു കിടക്കുകയാണ്. ഒരു ദിവസം കാണുന്ന അയാളെ മരിച്ചു കിടക്കുന്നതാണ് നാട്ടുകാർ കാണുന്നത്. അയാളുടെ ശവശരീരം എടുത്തുകൊണ്ട്
പോകാൻ വേണ്ടി വന്ന ആ ഒരു വണ്ടിയിലേക്ക് അയാളുടെ ശവശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാൾ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിച്ചിരുന്ന ഒരു ചാക്കിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് അയാൾ ഭിക്ഷയാചിച്ചിരുന്നത്. ആ ചാക്കൊന്ന് കുടഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നത് ആയിരക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകളാണ്. അപ്പൊ ആയിരക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകളിൽ ഇരുന്നു കൊണ്ടാണ്, അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ ഭിക്ഷയാചിച്ചിരുന്നത്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് വിഷമിക്കുന്നത് നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടാണ്. മറ്റുള്ളവർക്കുള്ള ചില സൗകര്യങ്ങൾ നമുക്കില്ല, മറ്റുള്ളവർക്കുള്ള സുഖങ്ങൾ നമുക്കില്ല, മറ്റുള്ളവർക്കുള്ള അഡ്വാൻറ്റേജുകൾ നമുക്കില്ല, അതൊക്കെ ആലോചിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഉള്ളിലേക്ക് എത്ര പേര് നോക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ എത്ര പേര് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കൊക്കെ വിഷമിക്കുവാനോ ടെൻഷൻ അടിക്കുവാനോ സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് ഒരു സിനിമയാണ്, വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 80s മറ്റോ ഇറങ്ങിയ സിനിമയാണത്. 80s ഈ സിനിമ വന്നത്. ഏതാണ്ട് 10-30 കൊല്ലമായി ഈ സിനിമ വന്നിട്ട്. ഇപ്പൊ 30 അല്ല 40 കൊല്ലമായി ഈ സിനിമ വന്നിട്ട്. പക്ഷേ കഴിഞ്ഞ ന്യൂ ഇയറിന് 2019 ന്യൂ ഇയർ ദിവസം, അതായത് 1st January 1st, അതായത് January 2nd ടൈംസ് ഓഫ് ഇന്ത്യ സിറ്റി എഡിഷനിൽ വന്ന ഓൺലൈനിൽ വന്ന ന്യൂസാണ്. അതില് ഷെറീഫ് സാബ് എന്ന് പറയുന്ന ഒരു ഭിക്ഷക്കാരൻ ഇതുപോലെ തന്നെ തെരുവിൽ മരിച്ചു കിടക്കുന്നത് കണ്ട്, 75 വയസ്സുകാരനായ ഷെറീഫ് സാബ് മരിച്ചു കിടക്കുന്നത് കണ്ട് ആളുകൾ വന്ന് അദ്ദേഹത്തിന്റെ ശവശരീരം എടുത്തുകൊണ്ട് പോകാൻ നോക്കിയ സമയത്ത് അയാളുടെ കൃത്രിമക്കാലിനുള്ളിൽ 96,000 രൂപയുടെ നോട്ടുകളും കോയിൻസും ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ചതാണ്. അപ്പൊ എത്രയോ മുൻപ് ശിങ്കിതം ശ്രീനിവാസ റാവു എന്ന് പറയുന്ന ആ സംവിധായകൻ, പുഷ്പക വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഇത് മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ പുറത്തേക്ക് നോക്കി ആശങ്കപ്പെടുന്നതിന് മുൻപ്, പുറത്തേക്ക് നോക്കി വിഷമിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. നമ്മുടെ ഹൗ ബ്ലെസ്ഡ് വി ആർ, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്, നമുക്ക് ലഭിക്കുന്ന സ്നേഹം, നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ, ഒരുപക്ഷെ നോട്ട് കറൻസി നോട്ടുകൾക്ക് അപ്പുറത്ത് വിലമതിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഉടമയാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള GPSലെ 1st ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 2nd എന്ന് പറയുന്നത്, അപ്പൊ 1st പറഞ്ഞാൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാന്ന് വിചാരിക്കുന്നു, ഹാപ്പിനെസ് ഇസ് വിത്തിൻ യു, സന്തോഷം നമ്മുടെ ഉള്ളിലാണുള്ളത്. ടേക്ക് എ ഡീപ് ലുക്ക് ഇൻ ടു യുവർ സെൽഫ്, നിങ്ങൾക്കുള്ളിലേക്ക് വളരെ കൃത്യമായിട്ട് ഒന്ന് തറപ്പിച്ച് നോക്കുക, യു വിൽ ഫൈൻഡ് ദ ഹാപ്പിനെസ് ഇസ് ലൈങ് വിത്തിൻ, സന്തോഷം അവിടെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 2nd ഫൈൻഡ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയുക. ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാത്ത കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണം സമ്പാദിക്കുന്ന മാത്രമല്ല സന്തോഷം, ആ പണം സമ്പാദിക്കുന്നതിന്റെ കൂടെ എന്തിനു വേണ്ടി നമ്മൾ പണം സമ്പാദിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഹാവിംഗ് സ്പെസിഫിക് ഗോൾസ് ടു അച്ചീവ് ഇസ് വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ഇൻ മേക്കിംഗ് യുവർ ലൈഫ് ഹാപ്പി. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി വയ്ക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇതിൽ കണ്ടിരിക്കുന്ന, ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇയാളുടെ പേര് കൊടുക്കാനുള്ള കാരണം, ഒരുപാട് ഗോൾഡ് മെഡലുകളുമായിട്ടാണ് അയാൾ നിൽക്കുന്നത് കഴുത്തിൽ. ഹു ഇസ് ദിസ് പേഴ്സൺ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ആരാണ് ഈ വ്യക്തി? വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സ്പോർട്സ് താരമാണ്. കേൾക്കുന്നില്ല, ലോക പ്രശസ്തനായിട്ടുള്ള നീന്തൽ താരമായിട്ടുള്ള മൈക്കൽ ഫെൽപ്സ്, മൈക്കൽ ഫെൽപ്സ് ആണത്. അപ്പൊ മൈക്കൽ ഫെൽപ്സിന് ഏതാണ്ട് 28 ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള ഒരാളാണ് മൈക്കൽ ഫെൽപ്സ്. അപ്പൊ 28 മെഡൽ, നമ്മൾക്ക് ഒരു ഒരു മെഡൽ നേടാൻ വേണ്ടി ദാഹിക്കുന്ന ഒരു രാജ്യമാണ് കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. അവിടെ 28 മെഡലുകളുമായിട്ട് നീന്തൽ കുളത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് മൈക്കൽ ഫെൽപ്സ്. അപ്പോ അങ്ങനെ ഒളിമ്പിക്സുകളിൽ നിന്ന് ഒളിമ്പിക്സുകളിലേക്ക് സ്വർണ മെഡലുകളുമായിട്ട് നീന്തി കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മൈക്കൽ ഫെൽപ്സ് 2012 ഒളിമ്പിക്സിന് ശേഷം വളരെ കടുത്ത മെന്റൽ ഡിപ്രഷൻ അടിമപ്പെടുകയാണ്. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മയക്കുമരുന്ന് കൈവശം വെച്ചതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ആത്മഹത്യാ ശ്രമം നടത്തി.
ഹി അറ്റംപ്റ്റഡ് എ സൂയിസൈഡ് അറ്റംപ്റ്റഡ് ഫോർ സൂയിസൈഡ് ആത്മഹത്യാ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം വിജയിച്ചില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കത്ത് ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആ കുറിപ്പ് ഇപ്രകാരമായിരുന്നു: മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു പക്ഷേ ലോകം എന്നെ നോക്കിക്കാണുന്നത് നീന്തൽ കുളത്തിന്റെ രാജകുമാരൻ എന്നുള്ള രീതിയിലായിരിക്കും. സ്വർണ്ണ മെഡലുകൾക്ക് പിന്നാലെ സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നീന്തൽ താരം എന്നുള്ള രീതിയിലായിരിക്കും. ഒളിമ്പിക്സ് മെഡലുകളുടെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സ്പോർട്സ് താരം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഒരു കൃത്യമായിട്ടുള്ള ഒരു 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 ഇൻട്രോസ്പെക്ഷനിൽ, എന്റെ ഉള്ളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൽ എനിക്ക് മനസ്സിലായത് മൈക്കൽ ഫെൽപ്സ് എന്നുള്ള ഞാൻ ജീവിച്ചിരിക്കുന്ന ലോകത്തിനേക്കാൾ മനോഹരമായിരിക്കും മൈക്കൽ ഫെൽപ്സ് എന്നുള്ള ഞാൻ ഇല്ലാത്ത ഒരു ലോകം. അതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കും. എത്ര മനോഹരമായ ഐഡിയ അല്ലേ! മൈക്കൽ ഫെൽപ്സ് എന്നുള്ള ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിനേക്കാൾ മനോഹരമായിരിക്കും മൈക്കൽ ഫെൽപ്സ് എന്നുള്ള ഞാൻ ഇല്ലാത്ത ഒരു ലോകം എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് മൈക്കൽ ഫെൽപ്സ് എഴുതി വെച്ചത്. പക്ഷേ ഹി കുഡന്റ് ഡൈ, അദ്ദേഹത്തിന്റെ സൂയിസൈഡൽ അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. പക്ഷെ അതിനുശേഷം മൈക്കൽ ഫെൽപ്സ് തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ പുതിയൊരു ജീവിതത്തിലേക്കാണ്. അദ്ദേഹം മൈക്കൽ ഫെൽപ്സ് ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപം കൊടുത്തു. കുട്ടികളെ ചെറിയ പ്രായത്തിൽ മുതൽ നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് അവരെ ചാമ്പ്യന്മാരായി വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനം. അതിനേക്കാൾ ഉപരി മെന്റൽ ഡിപ്രഷന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചുമതല കൂടി മൈക്കൽ ഫെൽപ്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. ഡിയർ ഫ്രണ്ട്സ്, നീന്തൽ കുളത്തിൽ നിന്ന് കിട്ടിയ അനേക സ്വർണ മെഡലുകളെക്കാൾ തിളക്കമുണ്ടായിരുന്നു അത്രേ മൈക്കൽ ഫെൽപ്സിന് ആ ഒരു തിരിച്ചറിവിൽ. ഒരുപാട് തന്നെ പോലെ മാനസിക വ്യഥ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാമ്പ്യൻ ലോകത്തിനോട് പങ്കുവയ്ക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫൈൻഡ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജി പി എസിലെ രണ്ടാമത്തെ ഇടവഴി എന്ന് പറയുന്നത് ഈ ഈ പോയിന്റാണ്. അടുത്തത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. സ്മൈൽ ഈസ് ദ ബെസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഹാപ്പിനെസ്. നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷം ഉണ്ടായതുകൊണ്ട് സന്തോഷം നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. സന്തോഷം മറ്റുള്ളവരിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പുഞ്ചിരിയാണ്. പുഞ്ചിരിയെ കുറിച്ച് പറയാറുള്ളത് സ്മൈൽ ഈസ് എ സിമ്പിൾ കർവ് ദാറ്റ് സ്ട്രെയ്റ്റൻ മെനി തിങ്സ് എന്നുള്ളതാണ്. സ്മൈൽ ഈസ് എ സിമ്പിൾ കർവ് ദാറ്റ് സ്ട്രെയ്റ്റൻ മെനി തിങ്സ്. പുഞ്ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ഒരു കർവാണ്, വളവാണ്. പക്ഷെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ചെറിയൊരു വളവിന് ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ നമ്മൾ പുഞ്ചിരി വരയ്ക്കാൻ പറഞ്ഞ എങ്ങനെ വരയ്ക്കാം? നമ്മൾ ഒറ്റ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു യു പോലെ ഒരു കർവ് വരയ്ക്കും. അപ്പോ നമ്മൾ സാധാരണ പറയാണ്ട് ചിരിക്കുമ്പോ രണ്ടറ്റം കൊണ്ടും ചിരിക്കാന്നുള്ളത്, ചിലർ ഒരറ്റം കൊണ്ട് ചിരിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ ചിരിക്കും. അത് ആ ഒരു ചിരി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയാറ് ഒരു ആക്കിയ ചിരിയായിരുന്നു. അപ്പോ രണ്ട് ചിരിക്കുമ്പോൾ എപ്പോഴും അപ്പോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ ചെറിയൊരു കർവിന് ഒരുപാട് കാര്യങ്ങളെ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളെ നേരെയാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയാം. അപ്പൊ സ്മൈൽ എപ്പോഴും മുഖത്ത് അണിയുവാൻ ശ്രദ്ധിക്കുക. സാധാരണ പറയാറുണ്ട് സ്മൈൽ ഈസ് ലൈക്ക് എ ഫ്രീ സൈസ് ടീഷർട്ട്. സ്മൈൽ ഒരു ഫ്രീ സൈസ് ടീഷർട്ട് പോലെയാണല്ലോ. ഞാൻ 44 സൈസ് ടീഷർട്ട് ഉപയോഗിക്കുന്ന ആളാണ്, ഡബിൾ എക്സൽ ടീഷർട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോ എന്റെ ടീഷർട്ട് വളരെ മെലിഞ്ഞ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ലോഹയായിട്ട് ഉപയോഗിക്കാം. ആ മെലിഞ്ഞ വ്യക്തിയുടെ ഒരു എല്ല് സൈസ് ടീഷർട്ട് ഉപയോഗിക്കുന്ന ഒരാൾ എനിക്ക് അയാളുടെ ടീഷർട്ട് തന്നാൽ എനിക്ക് ആ ടീഷർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ 100% ഉറപ്പിച്ച് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരി എൻ്റെ മുഖത്ത് കൃത്യമായിട്ട് ഫിറ്റ് ആവും, അത് എൻ്റെ മുഖത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്യും. തിരിച്ച് ഈ ഡബിൾ എക്സ് എൽ സൈസുകാരനായ ഞാൻ ആ എൽ സൈസുകാരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ, ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിച്ചാൽ അയാളുടെ മുഖത്തും പുഞ്ചിരി ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്മൈൽ ഈസ് എ ബെസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഹാപ്പിനെസ്. എഗെയിൻ ഒരു ചെറിയ വീഡിയോ കാണാം. ബെറ്റർ ടു ബി വൺ ഹു സ്മൈൽ ദാൻ ദ വൺ ഹു ഡിഡ്ന്റ് സ്മൈൽ ബാക്ക്. അപ്പൊ എപ്പോഴും പറയുന്നത് ഇതായിരിക്കണം നമ്മുടെ പോളിസി. ഞാൻ ചിരിച്ചിട്ട് എന്താ കാര്യം സാർ, മറ്റുള്ളവർ എന്നോട് ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഡോണ്ട് വറി, അവര് ചിരിച്ചാലും ഇല്ലെങ്കിലും ഒരാളെ, ബെറ്റർ ടു ബി ദ വൺ ഹു സ്മൈൽഡ്, മറ്റുള്ളവരെ നോക്കി ചിരിച്ച ആളാവുന്നതാണ് എപ്പോഴും നല്ലത് ചിരിക്കാത്ത ആളേക്കാൾ. അപ്പൊ അവര് ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ,
നിങ്ങള് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ആരെ കണ്ടു കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് ആ ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് എടുത്തണിയുന്ന ഒരു സാധനമാവരുത്. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ഊരി വെക്കുമ്പോൾ ചിരി ഊരി വെക്കേണ്ട കാര്യമില്ല. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, പ്ലസന്റ് ആണ്, എപ്പോ നോക്കിയാലും പുഞ്ചിരിയോട് കൂടി നടക്കുന്നവർ എന്ന് പറയുന്നത്. അത്തരം ആളുകളെ നമുക്ക് വളരെ നമ്മൾ മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നു. അവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ. Let us watch this video. ഈ ഒരു വീഡിയോ കാണാം. एक स्माइल दे जरा मुस्कुरा अपने है सब तो रिश्ता बना कुछ मेरी सुन कुछ अपने सुना एक स्माइल दे जरा मुस्कुरा एक स्माइल मुस्कुरा एक स्माइल मुस्कुरा एक स्माइल मुस्कुरा एक स्माइल झुका कभी उसको उठा एक स्माइल दे जरा मुस्कुरा एक स्माइल मुस्कुरा मुस्कुरा एक स्माइल मुस्कुरा मुस्कुरा एक स्माइल दे जरा मुस्कुरा നമുക്ക് ആ പുഞ്ചിരിയെ ഇതിനേക്കാൾ മനോഹരമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു പരസ്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സ്മൈൽസ് ക്യാൻ ഗോ മൈൽസ്. ഇംഗ്ലീഷിലെ ഏറ്റവും ലോങ്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സ്മൈൽസ് എന്നാണ് അത്ര. കാരണം രണ്ട് എസിനിടയിൽ ഒരു മൈൽ ദൂരമുണ്ടെന്ന് പറയുന്നു. സോ സ്മൈൽസ് ക്യാൻ ഗോ മൈൽസ് മൈ ഫ്രണ്ട്സ്. എൻജോയ് വാട്ട് എവർ യു ഡു. നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്നതിന് ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലരും നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ, ചിലര് വളരെ ആഗ്രഹിച്ച പ്രൊഫഷനിൽ എത്തിച്ചേരുന്നുണ്ട്, പക്ഷെ എനിക്കൊന്ന് കൂടുതൽ ശതമാനവും ആഗ്രഹിച്ച പ്രൊഫഷനിൽ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തവരാണ്. ചില ആളുകള് ദിവസേന പ്രാഗിക്കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ട്? നമ്മുടെ ദിവസങ്ങൾ കൂടുതൽ ദുസ്സഹവും നമുക്ക് വെറുപ്പ് പിടിച്ചതുമായിട്ടുള്ള ദിവസങ്ങളായി മാറുന്നതല്ലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പൊ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ സ്നേഹിക്കാം, ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്ഥിരമായിട്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കാം. അപ്പൊ റീഡേഴ്സ് ഡൈജസ്റ്റിൽ അന്നെപ്പോഴോ വായിച്ച ഒരു ഒരു കഥയാണ്, എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. അത് ആ കഥ ഇപ്രകാരമാണ്, അത് കഥയല്ല, അത് അമേരിക്കയിലെ വാഷിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവമാണ്, അത്ര നടന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടി, ഒരു അവിടുത്തെ ഒരു അപ്പർ പ്രൈമറി സ്കൂളിലെ ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിലേക്ക് വന്ന കഥയാണ് അതിൽ പറയുന്നത്. അപ്പൊ ആ സ്കൂളിൽ എല്ലാ ദിവസവും യൂണിഫോം ധരിക്കണം, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും യൂണിഫോം ധരിക്കണം. വെള്ളിയാഴ്ച മാത്രം ആ കാര്യത്തിൽ ഇളവുണ്ട്, വെള്ളിയാഴ്ച യൂണിഫോം വേണ്ട, അവർക്ക് ഇഷ്ടമുള്ള കളർ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഒരു കുട്ടി, ഒരു പയ്യൻ ആ സ്കൂളിലേക്ക് വരുന്നത് ഒരു വെളുത്ത ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ്. വെളുത്ത ടീഷർട്ട്, പ്ലെയിൻ ടീഷർട്ട്, അതിൽ ഒരു വളരെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ, ചുവന്ന ലെറ്റേഴ്സിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു, ഐ ലവ് മൈ സ്കൂൾ, ഞാൻ എൻ്റെ സ്കൂളിനെ സ്നേഹിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള, എത്ര ഉദാത്തമായിട്ടുള്ള മെസ്സേജ് അല്ലേ. ഞാൻ എൻ്റെ സ്കൂളിനെ സ്നേഹിക്കുന്നു, ഐ ലവ് മൈ സ്കൂൾ. അതിന്റെ തൊട്ട് താഴെ ചെറിയ കറുത്ത അക്ഷരങ്ങളിൽ ഒരു ലൈനും കൂടി ഉണ്ട്, വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അതായത് അത് അടഞ്ഞു കിടക്കുമ്പോൾ. അപ്പൊ പൂർണ്ണമായിട്ടുള്ള മെസ്സേജ് ഇതാണ്, ഐ ലവ് മൈ സ്കൂൾ വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഞാൻ എന്റെ സ്കൂളിനെ സ്നേഹിക്കുന്നു അത് അടഞ്ഞു കിടക്കുമ്പോൾ. സംഭവം ഭയങ്കര ഹിറ്റായി. കുട്ടികളൊക്കെ ചോദിച്ചു ഇയാളോട് എവിടെന്നാണ് ആ ടീഷർട്ട് വാങ്ങിച്ചത്. പയ്യൻ പറഞ്ഞു, ഞാൻ ടീഷർട്ട് വാങ്ങിച്ച സ്ഥലത്തു നിന്നാണ്. കുട്ടികളൊക്കെ ആ ടീഷർട്ട് കച്ചവടക്കാരന് അത് ശരിക്കും പെരുന്നാളായിരുന്നു അതിനുശേഷം. എന്തായാലും അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ആയപ്പോഴേക്കും
മിക്കവാറും എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരുന്നത് ആ വെളുത്ത ടീഷർട്ട് ധരിച്ചിട്ടാണ്. ഐ ലവ് മൈ സ്കൂൾ വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ് എന്നുള്ള ആ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത ഷർട്ട് ധരിച്ചുകൊണ്ട് ടീഷർട്ട് ധരിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. അവസാനം സ്കൂൾ അധികൃതർക്ക് നിയമം മൂലം ആ ടീഷർട്ട് നിരോധിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വാഷിങ്ടൺ വിടാം, ആ സ്കൂള് വിടാം, ആ കുട്ടിയെ വിടാം, ആ ടീഷർട്ട്. നമുക്ക് പലർക്കും ഞായറാഴ്ച നമ്മൾ ഒരു അവധി ദിവസം കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ബിസിനസ് പരിപാടിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന ആ ഒരു ദിവസം നമ്മുടെ മനസ്സ് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആർ വി പ്ലസന്റ് ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ചിലർ വളരെ പ്ലസന്റ് ആയിരിക്കും കേട്ടോ, അത് ഞാൻ പറഞ്ഞത് അവർ ജോലിയെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ജി സി ഐ ഫെമിലിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ഒരു ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുമ്പോൾ, ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് നമുക്ക് സന്തോഷം ഉണ്ടാവണം. പ്രസിഡന്റ് പിടിച്ചു വലിക്കുന്നുണ്ടോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് അത് ഒരിക്കലും സന്തോഷം ഉണ്ടാക്കില്ല. അപ്പൊ സന്തോഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. അതെങ്ങനെ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് E=mc² എന്ന് പറയുന്ന പോലെ ഒരു ഫോർമുല ഇല്ല. അതിന്റെ ഫോർമുല എന്റെ ജോലി സ്ഥലത്ത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സന്തോഷകരമായിട്ട് എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യാമെന്നുള്ള ഫോർമുല ഡിറൈവ് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സംഘടന, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തേണ്ടത്, അതിനുള്ള ഫോർമുല കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ യു വിൽ ബി ഹാപ്പി ഇൻ ഡൂയിങ് വാട്ട് എവർ യു ആർ ഡൂയിങ് റൈറ്റ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അത് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ബി പാഷനേറ്റ് ഇൻ ലൈഫ്, ജീവിതത്തിൽ വളരെ പാഷനേറ്റ് ആവുക. ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യു സീ ദ ലൈഫ് ആസ് വെൽ ആസ് ദ വേ അതേഴ്സ് ലുക്ക് അപ്പോൾ യു. നിങ്ങൾ ജീവിതത്തിനോട് അഭിനിവേശമുള്ളവരാകുമ്പോൾ, അഭിനിവേശമുള്ളവരാകുന്ന സമയത്ത് നിങ്ങൾ വളരെ വൈബ്രന്റ് ആയിരിക്കും, നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ജീവിതത്തിനോട് നമ്മൾ പാഷനേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തിനെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു, മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ആ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ബോബ് മാർലി എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തനായിട്ടുള്ള പോപ്പ് സിംഗർ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കുകളുണ്ടോ, സം പീപ്പിൾ ഫീൽ ദ റെയിൻ അതേഴ്സ് ജസ്റ്റ് ഗെറ്റ് വെറ്റ്. ചില ആളുകൾ മഴയെ രണ്ട് രീതിയിൽ സമീപിക്കാം. ചിലർ മഴ പെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയെന്ന് മഴ സെലിബ്രേറ്റ് ചെയ്യും നനഞ്ഞുകൊണ്ട്, മഴയാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ മഴ കുറച്ച് മഴ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ തന്നെ നനഞ്ഞൊട്ടി ആ മഴയെ പ്രാഗിക്കൊണ്ട് എവിടെയെങ്കിലും കയറി നിൽക്കും മഴ മാറുന്നത് വരെ. ഓ എന്തൊരു വൃത്തികെട്ട മഴ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മഴ സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. നമ്മുടെ ജി പി എസിലെ അടുത്ത പോയിന്റ് അതായത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സാറ്റർഡേ ആൻഡ് സൺഡേ ഡോണ്ട് എക്സൈറ്റ് യു, ദെൻ ചേഞ്ച് യുവർ ഫ്രണ്ട്സ്. ഇഫ് മൺഡേ ഡസന്റ് മോട്ടിവേറ്റ് യു, ദെൻ ചേഞ്ച് യുവർ പ്രൊഫഷൻ. ശനിയാഴ്ചകളും ഞായറാഴ്ചകളും നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ മാറ്റാൻ സമയമായി എന്ന് പറയുന്നു. കാരണം എന്താ, ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയൊക്കെ നീക്കി വെക്കുന്ന സമയം. ഒരിക്കലും ഭാര്യ മാറ്റുന്നത് കേട്ടോ. ഓക്കെ, സാറ്റർഡേ ആൻഡ് സൺഡേ ഡോണ്ട് എക്സൈറ്റ് യു, ദെൻ ചേഞ്ച് യുവർ ഫ്രണ്ട്സ്. ഇഫ് മൺഡേ ഡസന്റ് മോട്ടിവേറ്റ് യു, ദെൻ ചേഞ്ച് യുവർ പ്രൊഫഷൻ. തിങ്കളാഴ്ച നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, തിങ്കളാഴ്ചകൾക്ക് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇറ്റ് ഇസ് ടൈം ടു ചേഞ്ച് യുവർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. അപ്പൊ നമുക്ക് പ്രൊഫഷൻ മാറ്റുന്നതിനേക്കാൾ നല്ലത് ആ പ്രൊഫഷനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സന്തോഷത്തിന്റെ ജി പി എസിലേക്കുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കമ്പാഷൻ ഷുഡ് ബി യുവർ കമ്പാനിയൻ. കമ്പാഷൻ എന്ന് പറയുന്നത് അതിന്റെ മലയാള വാക്ക് സഹാനുഭൂതി എന്നുള്ളതാണ്. നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഹാനുഭൂതിയാണ്. എമ്പതി അല്ല, എമ്പതിയേക്കാൾ മേലെയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് നോബഡി കെയർ ഹൗ മച്ച് യു നോ അൺടിൽ ദേ നോ ഹൗ മച്ച് യു കെയർ. മാനുഷിക ബന്ധങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും മറ്റുള്ളവർ ആരും നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആരും കെയർ ചെയ്യാറില്ല, ബോധർ ചെയ്യാറില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ അവരെ, മറ്റുള്ളവരെ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ആളുകൾ നിങ്ങളിൽ നോക്കിക്കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം. നിങ്ങളുടെ അറിവല്ല മറ്റ്, മറിച്ച് മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മാനുഷിക ബന്ധങ്ങൾക്കുള്ള, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട അളവുകൾ. ദലൈലാമ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണിത്. ഇഫ് യു വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ.
നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷവാന്മാരായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ സഹാനുഭൂതി നിറയ്ക്കുക. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, പ്രാക്ടീസ് കമ്പാഷൻ. നിങ്ങൾക്ക് സ്വയം സന്തോഷം അനുഭവിക്കണമെങ്കിൽ അതിനും വേറെ വഴിയൊന്നുമില്ല, സഹാനുഭൂതിയുള്ളവരാവുക എന്നുള്ളത്. അപ്പോ ഒമോയാരി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡ് ഉണ്ട്. സത്യത്തിൽ ഒരു ജാപ്പനീസ് വാക്ക് മാത്രമല്ല, ഇത് ജപ്പാൻകാരുടെ ഒരു ഒരു അവർ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒമോയാരി ഈസ് എ കൾച്ചർ ഇൻ ജപ്പാൻ. ഒമോയാരി, ഞാനിതിന്റെ ഈ ഒമോയാരി എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ, ഒന്നേകാൽ മണിക്കൂറിന്റെ ഒരു സെഷൻ ചെയ്യാറുണ്ട്. ഈ ഒമോയാരിയിൽ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒമോയാരി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളാണ്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒമോയാരിയാണെന്ന് അറിയില്ല. ഒമോയാരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റൊരു വ്യക്തിക്ക് അയാൾ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ ആ സഹായം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ, ഞാൻ വേറൊരാളെ കാണുന്നു, അയാൾക്കൊരു സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അയാൾ എന്നോട് പറയുന്നില്ല, വാക്കാൽ അയാൾ ഒരിക്കലും എന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ല, പക്ഷെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും അയാൾക്ക് സഹായം ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അയാൾ എന്നോട് സഹായം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ സഹായിക്കുന്നു. അതാണ് ഒമോയാരി എന്ന് പറയുന്നത്. എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ ഒരു ഒരു നാലോളം തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്, വിവിധ കോൺഫറൻസുകൾക്കൊക്കെ ഏറ്റവും പോയിട്ട്. അപ്പൊ അതില് ഒരു തവണ കനസാവ എന്ന് പറയുന്ന ഒരു സ്ഥലം സന്ദർശിച്ച സ്ഥലത്ത് സമയത്ത് എൻ്റെ ഒരു ജാപ്പനീസ് സുഹൃത്ത്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നല്ല പോലെ അറിയാം, എൻ്റെ ഒരു ജാപ്പനീസ് സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്നെ ക്ഷണിച്ചു ഒരു ദിവസം. അപ്പൊ അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവാണ്. ഓഫീസ് സമയം ആരംഭിക്കുന്നത് 9:30. അപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു 9:45 ഓഫീസിലെത്തി. അദ്ദേഹത്തിന്റെ കാറിലാണ്. അപ്പൊ കാറ് അവിടെ ഓഫീസിന്റെ പാർക്കിംഗ് സ്പേസില്, സത്യത്തിൽ അദ്ദേഹത്തിന് കയറി പോകുന്ന ആ പോർട്ടിക്കോന്റെ ഏറ്റവും അടുത്തുള്ള സ്പേസിൽ കൊണ്ടുപോയി കാറ് നിർത്താം. പക്ഷേ അയാൾ ആ കാറ് എന്നെ പോർട്ടിക്കോന്റെ അടുത്ത് ഇറക്കി വിട്ടിട്ട് അയാൾ ആ കാറ് ആ പാർക്കിംഗ് സ്പേസിലെ ഏറ്റവും ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് നടന്നു വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത്ഭുതവും ഒക്കെ തോന്നി, ഒരു ഒരു ക്യൂരിയോസിറ്റിയും അത്ഭുതവും ഒക്കെ തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യാതെ ഇത്രയും ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തത്? നമുക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കാറെടുത്ത് പോകാമായിരുന്നല്ലോ. അപ്പൊ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സന്തോഷ്, ദേർ ഇസ് വൺ തിങ്, നമ്മൾ 9:30 നമുക്ക് 15 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പൊ അവിടെ കാറ് പാർക്ക് ചെയ്ത് നടന്നു വരാനുള്ള സമയം എനിക്കുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 9:30 ജപ്പാൻകാർ സമയത്തിൽ വളരെ കൃത്യനിഷ്ഠമുള്ളവരാട്ടോ. 9:31 ആയി കഴിഞ്ഞാൽ അത് പഞ്ചിങ് മെഷീനിൽ ലേറ്റ് എന്ന് കാണിക്കും. അപ്പൊ അതുകൊണ്ട് അത് എല്ലായിടത്തും കാണിക്കും ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു മിനിറ്റിനും ഒക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, 9:30 നമ്മുടെ ഓഫീസ് ആരംഭിക്കുന്നതിന് മുമ്പ് 9:29 കഴിഞ്ഞ് ഇവിടെ എത്തുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ എനിക്കറിയുന്ന ആളൊന്നുമല്ല, ഏതോ ഒരു വ്യക്തി നമ്മുടെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ അവരുടെ പേഴ്സണൽ ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ ഒരു ട്രാഫിക്കിൽ കുടുങ്ങിയത് കൊണ്ട് അവർ കുറച്ച് വൈകി 9:29 കഴിഞ്ഞ് 30 സെക്കൻഡൊക്കെ എത്തുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അവരുടെ കാറ് അവിടെ പാർക്ക് ചെയ്ത് തിരിച്ച് നടന്നു വരാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അറിയാത്ത അപരിചിതനായിട്ടുള്ള ആ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ കാറ് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒന്നുകാരി. ഇപ്പൊ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് കോവിഡിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ദിനങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം കോവിഡ് മാത്രമല്ല, കോവിഡ് അനന്തര കാലഘട്ടമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള സാധാരണക്കാരായ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടാൻ പോകുന്ന കാലങ്ങൾ വരാൻ കിടക്കുന്നു. കാരണം 4 മാസമായി വരുമാനം ഉണ്ടായിട്ട്. അപ്പൊ പലരും നിങ്ങളോട് നേരിട്ട് വന്ന് ചോദിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ എന്റെ അടുത്തുള്ള ഒരു സഹജീവിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവന് വസ്ത്രം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളോട് അത് ആവശ്യപ്പെടുന്നതിന് മുൻപ് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഒമയാരി, അതാണ് സഹാനുഭൂതി, അതാണ് കമ്പാഷൻ. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് സന്തോഷത്തിന് മുകളിൽ സന്തോഷം ഉണ്ടാവും. അപ്പൊ സന്തോഷത്തിലേക്കുള്ള GPSലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കമ്പാഷൻ ഷുഡ് ബി യുവർ കമ്പാനിയൻ. കമ്പാഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയുടെ ഭാഗമാക്കുക എന്നതാണ്. അവോയ്ഡ് ആക്സിഡൻസ്. ഇത് സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മള് നിരത്തിൽ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മള് ഡ്രൈവിംഗ് ഒക്കെ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ അറിയുന്നു അല്ലേ. നിരത്തിൽ നമ്മൾ പരമാവധി ആക്സിഡന്റ് ഒഴിവാക്കും. ഇതിനെ പറയുന്നത് സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, ഡോണ്ട് ഗെറ്റ് കൊളൈഡഡ് വിത്ത് ദം. അപ്പോ നമ്മൾ നിരത്തിൽ ആക്സിഡന്റ് ഒഴിവാക്കാൻ കയറി, പക്ഷെ നമ്മുടെ മറ്റു വ്യക്തികളുമായിട്ടുണ്ടായി കൂട്ടിയിടി ആക്സിഡന്റുകൾ, ബന്ധത്തിലുണ്ടാവുന്ന വിഘാതങ്ങൾ അല്ലെങ്കിൽ ബന്ധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ്.
നിങ്ങൾ ഒരു 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 ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയാം. നമ്മള് ഒരു രാവിലെ നമ്മുടെ ഒരു സ്കൂട്ടറുമായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങും. നമ്മൾ സ്കൂട്ടർ പോകുമ്പോൾ നമ്മളെ ഇടതുവശത്ത് കൂടെയാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുക അല്ലെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇടതുവശത്ത് കൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് ഒരു ബുള്ളറ്റിൽ ഒരു ബുള്ളറ്റ് ബൈക്കിൽ ഒരാൾ വരികയാണ്. അയാൾ ശരിക്കും വലതുവശത്ത് കൂടെ പോകുന്നുണ്ട്, പക്ഷെ അയാൾ ഇടതുവശത്ത് കൂടെ വരുന്നത് സാമാന്യം നല്ല സ്പീഡിലാണ് വരുന്നത്. നമ്മൾ ഇടതുവശത്ത് കൂടെ കൃത്യമായിട്ട് ട്രാഫിക് നിയമം പാലിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, അയാൾ വലതുവശത്തേക്ക് പോകുന്നില്ല, അയാൾ നേരെ നമ്മുടെ വാഹനത്തിന് നേരെ വളരെ വേഗത്തിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരികയാണ്. നമ്മളെന്താ ചെയ്യാം? ഞാൻ ട്രാഫിക് റൂൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് വരുന്നത്, എന്താ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കുകയാണ് ചെയ്യും. ഒരിക്കലുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും ആ ബൈക്ക് ഒതുക്കി മാറ്റി അയാൾക്ക് വഴി കൊടുക്കും. കിടന്നു പോയിക്കോട്ടെ, എന്തിനാ വെറുതെ വേണ്ടാത്ത ആ ബൈക്ക് കൊണ്ട് ഒരു ഇടി കിട്ടിയാൽ നമ്മുടെ ബൈക്ക് സ്കൂട്ടർ പപ്പടം പോലെയും, ബാക്കിയൊന്നും ഉണ്ടാവില്ല അല്ലെ. വീണ്ടും രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്കൂട്ടറായിട്ട് വരികയാണ്, നമുക്ക് ഇടതുവശത്ത് കൂടെ കൃത്യമായി ട്രാഫിക് നിയമം പാലിച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും അതാ വരുന്നു, വലത് ഭാഗത്തുനിന്ന് മറ്റേ ചങ്ങാതി, അപ്പുറത്തെ ഭാഗത്തുനിന്ന് അയാളും ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇന്നലെ ഞാൻ നിനക്ക് വഴിമാറി തന്നു, ഇന്ന് ഞാൻ ഒരിക്കലും വഴിമാറി തരില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോവില്ല, അന്ന് നമ്മൾ വഴിമാറിക്കൊടുക്കും. മൂന്നാം ദിവസം നാലാം ദിവസം ഒക്കെ എതിരെ വരുന്നവർ അങ്ങനെ വന്നാൽ നമ്മൾ വഴിമാറി കൊടുക്കും. എന്തുകൊണ്ടാ? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ റോഡിൽ നമ്മുടെ വാഹനങ്ങളുമായിട്ട് പോകുമ്പോൾ പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴിമാറി കൊടുക്കാമെങ്കിൽ, നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ആക്സിഡന്റുകളുമായിട്ട് ചില ആളുകൾ, നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമുക്ക് നേരെ വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുത്താൽ മതി. ഊട്ടി ഇടിച്ചാൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. വഴിമാറി കൊടുത്തു നോക്കൂ, അതങ്ങോട്ട് കടന്നു പോക്കോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നും അതിന്റെ ഈഗോനെ ഹർട്ട് ചെയ്യും, ഒന്നുമില്ല, ഒരു ചുക്ക് സംഭവിക്കില്ല. അൾട്ടിമേറ്റ് ആൾക്കാർ പറയും, This person is a cool-headed person. അയാൾ വളരെ കൂളാട്ടോ, അയാൾ വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാറില്ല എന്നുള്ളതാണ്. സൊ അവോയ്ഡ് ആക്സിഡൻസ്. ഹാപ്പിനെസിന്റെ ജി പി എസിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്റ്, നമ്മുടെ ബന്ധങ്ങളിലുള്ള കൂട്ടിയിടി ആക്സിഡന്റുകൾ ഒഴിവാക്കുക എന്നാണ്. So I'm going to the next slide. അടുത്ത പോയിന്റ് പറയുന്നതിന് മുൻപ് ഒരു വീഡിയോ കാണാം. This is Vijayan. And he is my wife, Ms. Mohana Vijayan. This is Leon, this Sri Balaji Coffee House. Both Vijayan and his wife, who are now almost 70, married 45 years, grew up poor on the streets of Cochin, but they shared a common dream of traveling the world. It was a dream in my childhood. Getting money to travel was an issue, so 55 years ago, Vijayan started selling tea on the streets. When did you first start making tea? In 63. 1963. Their tea is very tasty. Nah, it's awesome. And it's their only source of income, which they use to visit 23 countries. And what's your favorite country? Singapore, Switzerland, and New York. I went to Brazil, Argentina, Peru. Brazil is here. This is Brazil. This one is Chile. Next, my dream is Sweden, Denmark, Holland, Finland, Norway. Posters of all the places they've been on the wall. What have you learned from traveling the world? It changed your mind and your culture. He collects bills from every place he's been. Their tiny shop is not overwhelmingly popular outside of this neighborhood, so their income is limited. About how many customers come in here every day? Approximately 300, 350. But their money-saving strategy is simple and smart. They save 300 rupees a day, which is about $4.20, and they spend very little during trips. They also keep expenses to a minimum. We have no workers. You have no employees. No, we are the workers and managers. Financially speaking, it hasn't been that easy to sustain their preferred travel lifestyle, so they take out bank loans to fund their adventures. After each trip ends, they spend roughly 3 years repaying the debt they owed, and the cycle keeps on repeating trip after trip after trip. But that's absolutely okay, because they are fulfilling their goal to see the world. The reason I'm telling you Vijayan and Mohana's story is because it's a perfect example to never give up on your dreams. You don't need $1 million or even a tenth of that to follow your heart, because in the end, life is beautiful. We enjoy it. നിങ്ങളൊക്കെ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടോ വിജയൻ മോഹന ദമ്പതികളുടെ ഒരു കാര്യം? അടുത്ത പോയിന്റ് ഇതാണ്, ഡോണ്ട് ബൈ തിങ്സ്, ബൈ എക്സ്പീരിയൻസസ്.
അടുത്ത പോയിന്റ് ജി പി എസിലെ ആ ഒരു സ്ലൈഡ് മിസ്സായിട്ടുണ്ട്. ആ സ്ലൈഡാണ് ഇതിനു മുൻപ് വരേണ്ടിയിരുന്നത്. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ മനസ്സിൽ വെക്കാം. ഡോണ്ട് ബൈ തിങ്സ് ബൈ എക്സ്പീരിയൻസസ്. നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നു, കമ്പ്യൂട്ടർ വാങ്ങുന്നു, കോസ്റ്റ്ലി മൊബൈൽ ഫോണുകൾ വാങ്ങുന്നു. വിജയനും മോഹനയും പറയുന്ന കഥ നോക്കൂ. 63 ചായക്കട ആരംഭിച്ചാണ്, എറണാകുളത്ത് ഒരു കൊച്ചു ചായക്കട, ഏതാണ്ട് 10-350 പേര് അവിടെ ദിവസേന ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു. 23 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. 23 രാജ്യം എന്ന് പറയുന്നത് ഇതൊരു കുറച്ച് പഴയ വീഡിയോ കേട്ടോ, അപ്പൊ അതിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ദേ ആർ ഹാപ്പി. ഓരോ തവണ രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞ് വരുമ്പോഴും മൂന്ന് വർഷം എടുക്കും ആ ഒരു കടം വീട്ടാൻ വേണ്ടി. ആ 3 വർഷം കഴിഞ്ഞ് അവർ അടുത്ത യാത്ര പോകും. ഓക്കെ, ഇത് ഇവര് കണ്ടെത്തുന്നത് എന്ന് പറയുന്നത്, ഇവര് കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെയാണ്, എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ ഒക്കെ തന്നെ അവര് ഓർക്കുന്നത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത വസ്ത്രമോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണോ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മറ്റുള്ള സാധനങ്ങളോ അല്ല അവർ ഓർക്കുക, നിങ്ങൾ അവർക്ക് കൊടുത്ത എക്സ്പീരിയൻസുകളാണ്. നമ്മളും അതെ, എല്ലാ മനുഷ്യന്റെ ഒരവസ്ഥയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ബൈയിങ് എക്സ്പീരിയൻസസ് വിൽ മേക്ക് പീപ്പിൾ ഫീൽ ബെറ്റർ ദാൻ ബൈയിങ് പ്രോഡക്ട്സ്. ഒരു സംശയമില്ല, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുക, അനുഭവങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുക. മൈ ഡിയർ ഫ്രണ്ട്സ്, കീപ് ആൻഡ് ദ ഫൈനൽ പോയിന്റ് Keep the remote control of emotions with you. നിങ്ങളുടെ വികാരത്തിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. Never ever hand over the remote control of emotions to anybody else. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മോശമായിട്ട് മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, മോശമായിട്ടുള്ള ബിഹേവ് ചെയ്താൽ, അല്ലെങ്കിൽ പിണങ്ങിയാൽ, നമ്മൾ ആകെ വിഷമിക്കുന്നു, നമ്മുടെ ആ ദിവസം മൊത്തം മൂഡൌട്ടാവുന്നു. നെവർ എവർ ഡു ദാറ്റ്. നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ, നമ്മുടെ വികാരത്തിന്റെ റിമോട്ട് കൺട്രോൾ വേറൊരാളെയും ഏൽപ്പിക്കാതിരിക്കുക. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മുടെ മനസ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കണം. ഇറ്റ് ഈസ് ഹിസ് പ്രോബ്ലം, ഇറ്റ് ഈസ് ഹെർ പ്രോബ്ലം, ഇറ്റ് നെവർ ബിക്കംസ് മൈ പ്രോബ്ലം. നിങ്ങളെ അത് ബാധിക്കാത്തിടത്തോളം കാലം നമ്മുടെ പ്രോബ്ലം ആവുന്നില്ല. ഇത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചാൽ, മേ ബി ഒരു മൊമെന്ററി ആയിട്ട് നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലർ ചോദിക്കും, നമ്മൾ മനുഷ്യരല്ലേ സാർ, ഒരാൾ മോശമായിട്ട് പെരുമാറി ആയിക്കോട്ടെ, ആ മൊമെന്ററി ആയിട്ട് അതുണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർവേഡ്. ആ റിമോട്ട് നിന്ന് നിങ്ങൾ ചാനലൊന്നും മാറ്റണ്ട. നമ്മുടെ സന്തോഷത്തിന്റെ ചാനലാണെങ്കിൽ ആ ചാനലിൽ തന്നെ കിടന്നോട്ടെ. അതൊരു സെക്കൻഡ് കൊണ്ട് വന്ന് ഗ്ലിംസ് അങ്ങോട്ട് പോയിക്കോളും. അതൊരു കൊമേഴ്സ്യൽ ബ്രേക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഒരിക്കലും നമ്മളുടെ വികാരങ്ങളുടെ റിമോട്ട് കൺട്രോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കരുത്. ഓക്കെ, സന്തോഷിനെ കുറച്ച് വിഷമിപ്പിക്കാം, അയാൾ ആ ബട്ടൺ ഞെക്കിയാൽ സന്തോഷം വിഷമിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ സന്തോഷം വിഷമിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിന്റെ താക്കോൽ നമ്മൾ വേറെ ആരെയോ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. Never ever do that, my dear friends. Never ever give the remote control of your emotions to anybody else. Never allow others to take charge of your emotional balance. So my dear friends, nammal avasana bhagathilekku kadakkiyana. All human beings have psychological immune system. Namukku physical immune system ulladhu pole thanne നമുക്ക് ശാരീരികമായിട്ട് ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കോവിഡിനെയൊക്കെ പ്രതിരോധിക്കുന്നത്, പല രോഗങ്ങളെയും നമ്മൾ പ്രതിരോധിക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാവുക, മാനസികമായിട്ടും നമുക്ക് ഇതുപോലൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. വി ഓഫൺ അണ്ടർ എസ്റ്റിമേറ്റ് അവർ എബിലിറ്റി ടു റിക്കവർ ഫ്രം ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള പ്രതിരോധ ശേഷി നമ്മുടെ മനസ്സിന് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അയ്യോ ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരിക്കലും എനിക്ക് ചെയ്യാൻ മറികടക്കാൻ സാധിക്കില്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. ശാരീരികമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളത് പോലെ മാനസികമായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്. സന്തോഷം എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, മൂന്നാമത്തെയാണ് നമ്മുടെ ചോയ്സ്, മൂന്നാമത്തെ ആയിരിക്കണം നമ്മുടെ ചോയ്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സെലിബ്രേറ്റ് ലൈഫ്. നെവർ പോസ്റ്റ്പോൺ യുവർ ഹാപ്പിനെസ്.
ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും ആഘോഷമാക്കുക. ഒരിക്കലും നമ്മുടെ സന്തോഷം മാറ്റി വെക്കാതിരിക്കുക. സെലിബ്രേഷൻ ചെറിയ സെലിബ്രേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ബ്രെഡ് കട്ട് ചെയ്തിട്ടായിരിക്കും. പക്ഷെ മേക്ക് ഒക്കേഷൻസ്, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. ആഘോഷങ്ങൾ എപ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഒരു വയസ്സ ഒരു ഒരു ഏതാണ്ട് മധ്യവയസ്സ് കഴിഞ്ഞ ഒരാള്, വയസ്സനെന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്രായമായ ഒരാൾ എന്ന് വിളിക്കാവുന്ന ഒരാള് ഒരു ബാർബർ ഷോപ്പിലേക്ക് കയറിച്ചില്ലാണ്. അയാൾ തലയിൽ വലിയ മുടിയൊന്നുമില്ല, ആകെ നോക്കിയ ഒരു 8-9 മുടി കാണും, അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ മൊട്ടത്തലയാണ്. ഈ 8-9 മുടിയായിട്ടാണ് അയാൾ കയറി ചെല്ലുന്നത്. അപ്പൊ അയാൾ ചെന്ന് കസേര കയറിയിരുന്നു. താടിയില്ല, മീശയില്ല. ബാർബർ അടുത്തെത്തിയിട്ട് ബാർബർ ആകെ ഇതി കർത്തവ്യ മൂടനായിട്ട് അയാൾ ഇങ്ങനെ നോക്കുക. കാരണം എന്ന് വെച്ചാൽ തലയിലാകെ കുറച്ച് മുടി, 8-9 മുടി, താടിയില്ല, മീശയില്ല. എന്ത് ചെയ്യാനാണ് ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ ബാർബർ അയാളോട് ചോദിച്ചു, ഷാൽ ഐ കട്ട് ഓർ കൗണ്ട്? ഞാനിത് വെട്ടണോ അതോ എണ്ണണോ എന്ന് ചോദിച്ചു. ഏത് മുടി? ഒരു സംശയമില്ലാണ്ട് അയാൾ പറഞ്ഞു, കളർ ഇട്ടെന്ന് പറഞ്ഞു. കളർ അടിച്ചോന്ന്? ആ 8-9 മുടിയിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ബാർബർ ഷോപ്പിലേക്ക് കയറിയത്. മൈ ഡിയർ ഫ്രണ്ട്സ്, സെലിബ്രേറ്റ് വിത്ത് വാട്ട് എവർ യു ഹാവ്. എനിക്ക് ആ ജി എൻ അച്ഛന്റെ ആ ഒരു ഡെഫിനിഷൻ ആ ഭൂട്ടാൻകാരനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. വി ആർ ഹാപ്പി വിത്ത് വാട്ട് എവർ യു ഹാവ്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്നുള്ളതാണ്. ആഘോഷിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ആഘോഷങ്ങളായിക്കോട്ടെ, ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, ജീവിതത്തിന് പ്രകാശം നൽകുന്നത് ഈ ചെറിയ ചെറിയ ആഘോഷങ്ങളാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ജീനായ മരണായ ഇസ്കേ സിവാ ജാനാ കഹാ, ജീനായ മരണായ ഇസ്കേ സിവാ ജാനാ കഹാ. സ്വർഗ യഹി നർക യഹ ഇസ്കേ സിവാ ജാനാ കഹാ. ജീ ചാഹേ ജബ് ഹംകോ ആബാദ് കോ ഹം ഹേ വഹീ ഹം ഹേ ജഹാ. മൈ ഡിയർ ഫ്രണ്ട്സ്, മേരാ നാം ജോക്കർ എന്ന് പറയുന്ന എക്കാലത്തെയും അവിസ്മരണീയമായ ഒരു സിനിമയിലെ അവിസ്മരണീയമായ ഒരു ഗാനരംഗമാണ്. അതിൽ ഏറ്റവും അവസാനമായിട്ട് ജീനായഹ മർണായഹ ഇസ്കേ സിവ ചാനാക്ക, ഏറ്റവും അവസാനത്തെ ഞാൻ ആ പോസ് ചെയ്തതിനെ അതിനെ തൊട്ട് മുൻപ് പറഞ്ഞ ആ വരി ഏറ്റവും പ്രസക്തമാണ്. സ്വർഗയഹി നരകയഹ ഇസ്കേ സിവ ജാനാക്ക. സ്വർഗവും എവിടെയാണ്, നരകവും എവിടെയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എവിടേക്ക് പോവാൻ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ലോകത്ത് സ്വർഗമുണ്ടാക്കുന്നതും നരകമുണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ്, നമ്മുടെ മാനസികാവസ്ഥയാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്വർഗങ്ങൾ ഉണ്ടാക്കാം, സന്തോഷത്തിലൂടെ, സന്തോഷകരമായ ജീവിതത്തിലൂടെ, സന്തോഷം കണ്ടെത്താനുള്ള യാത്രയിലൂടെ. മൈ ഡിയർ ഫ്രണ്ട്സ്, ദേർ ആർ ടു ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ ഇത്തരക്കാരാണ്, ദോസ് ഹു ബ്രിങ്സ് ഹാപ്പിനെസ് വേറെ വെറുതെ. എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ സന്തോഷം ഉണ്ടാക്കുന്നവർ. നമുക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടാവും അങ്ങനെയുള്ളവർ, ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരായിരിക്കും. നമ്മൾ വളരെ മൂഡൌട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ചിലർ നമ്മുടെ ഇടയിലേക്ക് കയറി വന്നാൽ നമ്മൾ ആ മൂഡൌട്ടൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ സന്തോഷവാന്മാരെ സന്തോഷവതികളാവും. അങ്ങനെ നമ്മൾ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പോകുന്നിടത്തൊക്കെ ചെല്ലുന്നിടത്തൊക്കെ സന്തോഷം വാരി വിതറുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, ദോസ് ഹു ബ്രിങ്സ് ഹാപ്പിനെസ് വെനെവർ ദേ ഗോ. ചില ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് എപ്പോൾ എഴുന്നേറ്റ് പോകുന്നുവോ അപ്പം സന്തോഷം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്.
നമുക്ക് തോന്നില്ലേ ഓ പോയല്ലോ സമാധാനം സന്തോഷം എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ, അസാന്നിധ്യം കൊണ്ട് സന്തോഷം ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ പോകുന്നിടത്തൊക്കെ സന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്ന, പോകുന്നിടത്തൊക്കെ നന്മയുണ്ടാക്കാൻ കഴിയുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജെസി ട്രിവാൻഡ്രം ഫെമിലിയ ചാപ്റ്റർ ലോമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരും. 100 മെമ്പർ ചാപ്റ്റർ ആവണം. അടുത്ത ഒരു ഞാൻ വരാൻ പോകുന്ന സെലിബ്രേഷൻ അതൊരു ചെറിയ സെലിബ്രേഷൻ ആക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ സെലിബ്രേഷൻ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും, പങ്കെടുക്കാൻ ഞാനും ഉണ്ടാവും. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഐ എം സ്റ്റോപ്പിംഗ് ദ സ്ക്രീൻ ഷെയർ. തിരക്കുള്ള ഒരു മഹാനായ ട്രെയിനർ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തരിക എന്നത് വിളിച്ചാൽ അപ്പോഴെല്ലാം അദ്ദേഹം അവൈലബിൾ ആയിക്കൊള്ളണം എന്ന അർത്ഥമില്ല. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് നിങ്ങളുടെ. തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ കഴിഞ്ഞാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇതെന്റെ വാട്സാപ്പ് നമ്പർ കൂടിയാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ വാട്സാപ്പ് നോക്കുന്ന ഒരാളാണ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വേറെ വിലപ്പെട്ട വാക്കുകൾ, വാക്കുകൾക്ക് അതീതമായ അനുഭവമാണ് ഓരോ ഓഡിയൻസും അനുഭവിച്ചു തരുന്ന. ചാറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം വളരെ നല്ല ഫീഡ്ബാക്ക്. ഓരോരുത്തരും ഓരോ ആശയങ്ങളും അവരുടെ ആനന്ദമാക്കി അവരുടെ അനുഭവമാക്കി മാറ്റുകയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ നിർമ്മലമായ നിഷ്കളങ്കമായ വാക്കുകളും ആ മനസ്സുകളും ഈ സാന്നിധ്യം ഞങ്ങളെ കൂടുതൽ ആസ്വദിപ്പിക്കാൻ സഹായിച്ചു എന്ന് അങ്ങയോട് സവിനയം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ വിലപ്പെട്ട ആ സഹവാസത്തിന്, ഏറെ തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം അങ്ങ് സമയം ചെലവഴിക്കാൻ കാണിച്ച മനസ്സിന് വാക്കുകൾക്കപ്പുറമെയുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും പ്രാർത്ഥനയും അറിയിക്കുക. മറ്റൊരു പ്രോഗ്രാം ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്നറിയുമ്പോൾ അതിനേക്കാൾ ഏറെ കടപ്പാടും സ്നേഹവും ഉണ്ട്. ജെയിംസ് സാർ പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. നമ്മുടെ സോം പ്രസിഡന്റ് ആ ഉത്തരവാദിത്തം ഏറ്റ് അദ്ദേഹത്തിന്റെ വാക്കിലാണ് ഞങ്ങൾ സംതൃപ്തിയോടെ ഇരുന്നത്. അങ്ങയുടെ വിനയവും. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട ഓഡിയൻസിനോട് ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ട്രെയിനറെ ഒരു ഇതേ സെയിം സബ്ജക്റ്റിൽ ഒരു ക്ലാസ്സിന് വിളിച്ചു നമ്മുടെ ഈ കീറ്റ് വെൽനെസ്സിലേക്ക്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഞങ്ങളെ അറിയിച്ചു 100 പേർക്കാണെങ്കിൽ 33,000 രൂപ അടച്ചാൽ മതി, 200 പേരാണെങ്കിൽ 70,000 രൂപ അടക്കണം എന്ന് പറഞ്ഞു. റിയലി ഹസിനമാം, ആർ യു ഹിയറിംഗ് ഹസിനമാം? ഹസിനമാം ഹിയർ? സെക്രട്ടറി കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിന് എന്നോട് വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് എന്നോട് ഈ വാർത്ത പറഞ്ഞത്. നമുക്ക് കിട്ടാ ഇപ്പോ നമുക്ക് ഇന്ന് അവൈലബിൾ ആയ ബഹുമാനപ്പെട്ട സന്തോഷ് കുമാർ സാറിന്റെ, ഞാൻ വാക്ക് തൂക്കുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും എനിക്കത് പറയണം, ഒരു 10-ൽ 1 പോലും എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൊഫൈൽ ലെവലിലോ ഇല്ലാത്ത ഒരാളുടെ വിലയാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനെന്നറിയുമോ? തുലനം ചെയ്യാനല്ല, നമുക്ക് നൽകപ്പെട്ട സമയത്തിന്റെ വില നാം അറിയണം. ഇത്രയും മഹത്തുക്കളായ നല്ല മനസ്സുകളുടെയും വാക്കുകളുടെയും ഉടമകൾ നമ്മോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അതിന്റെ വില അറിയാൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹോസ്റ്റ് ആണല്ലോ ഹസിന, ഹോസ്റ്റ് അല്ലേ? പോയി ഇടയ്ക്ക് റേഞ്ച് പോയിട്ടുണ്ടോ? ഞാൻ അങ്ങേക്ക് ഹോസ്റ്റ് ആക്കാം. ഒരു മിനിറ്റ് പ്ലീസ്. ഈ വാക്കുകൾ കേട്ടതിന് ബഹുമാനപ്പെട്ട സെലിൻ സാർ ഒരു ജസ്റ്റ് ഒരു ചെറിയ ഫീഡ്ബാക്ക്. ഒരു സെലിൻ സാർ അവൈലബിൾ ഹിയർ? സെലിൻ സാർ പ്ലീസ്. സെലിൻ സാർ, സെലിൻ സാർ കൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ആ സാർ അൺമ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരി, ഐ എം മ്യൂട്ട്. അതേ മ്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാം. അതിന് ഓക്കെ ആക്കിയോ. സെലിൻ സാറിനെ അൺമ്യൂട്ട് ചെയ്യാം.
സെലിസ സംസാരിച്ചോ പ്ലീസ്. സെലിസ് സാർ കോസ്റ്റ് ആണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട ഇമാം സാർ ആൻഡ് സന്തോഷ് സാർ, ഞാൻ ട്രിവാൻഡ്രം റോയൽ സിറ്റിയിലെ ഒരു മെമ്പറും ഒരു ആക്റ്റീവ് പ്രവർത്തകനുമാണ്. അപ്പൊ അതുപോലെ സാർ ഈ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തുപോലെ കമ്പാഷനെ പറ്റിയൊക്കെ പറഞ്ഞു, അതുപോലെ സാറിന്റെ ഒരു ട്രെയിനേഴ്സ് അപ്ഡേറ്റിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. അതിലും സാറ് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായി. താങ്ക് യു സാർ. ഇനിയും സാറിന് നല്ല നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വിലപ്പെട്ട വാക്കുകൾക്ക് നല്ല നന്ദി. എനിക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ രണ്ട് മിനിറ്റ് വെക്കണം സാർ. വെച്ചോട്ടെ, കുഴപ്പമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ, നിങ്ങൾക്ക് അവിടെ മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം പ്ലീസ്. ഷെരീഫ് സാർ, കെ എൻ ഷെരീഫ് സാർ അവൈലബിൾ ചെയ്യാം. ചോദിച്ചോളൂ, ആരും ഹലോ. ആ ചോദിച്ചോളൂ. ഹലോ, മുനവർ. എക്സിറ്റി ജെസിയുടെ അൻസാരി ആണ്. ഓ പറഞ്ഞോ സാർ, അൻസാരി സാർ പറഞ്ഞോ. അത് ഗംഭീരമായ, ഞാൻ ഐ നെവർ എക്സ്പെക്ടഡ് സച്ച് വെരി ഗുഡ് ക്ലാസ്. സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാവിധ പാവങ്ങളും നേരുന്നു. സാറ് എത്ര നല്ല, ഈ എല്ലായിടത്തും സന്തോഷത്തിനെ കുറിച്ച് കണ്ട വേറെ പല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലത്, നല്ല രീതിയിലായിരുന്നു എല്ലാം. സ്ലൈഡ് പ്രസന്റേഷൻ ആയാലും ശരി, സാറിന്റെ വോയിസ് ആയാലും ശരി, എൻകറേജിങ്, എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒന്നായിരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് സാർ. ഹലോ ഹലോ യാ, വണ്ടർഫുൾ സെഷൻ. ലൈഫിലുള്ള ഇൻസിഡൻസ് ആണ് സാർ റെഫർ ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇത് പറഞ്ഞതാണ്. എന്നാൽ വലിയ പേരെ പയ ചില ബുക്ക് റെഫർ ചെയ്തിട്ടോ അങ്ങനെ ഇതൊന്നുമല്ല, ലൈഫ് സ്റ്റൈലായ എക്സ്പീരിയൻസ് ചെയ്ത ചില സ്റ്റോറിയാണ്. ആ വിജയന്റേതായിരിക്കട്ടെ മറ്റേ ഇതൊക്കെ. എന്നാൽ പിന്നെ ഒന്ന് സാറ് പറഞ്ഞ മാതിരി തന്നെ സന്തോഷിന്റെ കൈ വിനയമാണ്. സന്തോഷന ജൂനിയർ ജെ സി ആയ മുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എത്ര മുകളിൽ മുകളിൽ പോയെങ്കോ ആ വിനയത വിടൂല. വെരി സിമ്പിൾ, എ ഫ്രണ്ട്ലി മാൻ. അതാണ് ഈ ക്ലാസ് ഇത്ര ഹാപ്പിനെസ് ആവാനും കാരണം. അയാളെ ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഞങ്ങൾ എടുത്ത് അയാൾ പറഞ്ഞതാണ്. സന്തോഷ്, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു ഹോസ്റ്റ് പ്രസിഡന്റ് ഇമാം കാസമി സാർ. നാഗശേട്ട വളരെ സന്തോഷം, കാരണം എന്റെയൊക്കെ ജൂനിയർ ജെ സിയിൽ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ കേൾക്കുന്നതാണ് നാഗശേട്ട, അല്ലെങ്കിൽ നാഗശേട്ട അന്ന് മുതൽ അറിയുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച് നാഗശേട്ട ഫോർ ദ കമന്റ്സ്. എനിക്കൊന്ന് പറയാനുള്ളത്, സന്തോഷ് സാറ് ഒരുപാട് സന്തോഷം വിതറി വാരി വിതറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെഷനിൽ ഇത് ജെ സിയുടെ തന്നെ ഒരു ഒരു കഴിവായിട്ട് നമുക്ക് പറയാം. ജെ സി പ്രസ്ഥാനമാണ് എല്ലാ സാധാരണക്കാരെയും ഇത്ര കഴിവുള്ളവരാക്കി വളർത്തുന്നത്. ജെ സി പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ജെ സി ട്രിവാൻഡ്രം ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. ഇമാം സാറിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സാറിന് മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. താങ്ക് യു. ഉയർച്ചക്കിടയിൽ ഞങ്ങളും ഉയരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹലോ സാർ, ഹലോ സാർ, ഒരു ഒരു അരമിനിറ്റ്, അരമിനിറ്റ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ആരാണ് പറയൂ സാർ? ഞാൻ അനിൽകുമാർ മാവലിക്കരൻ. സാറിന്റെ പേര് പോലെ തന്നെ സാർ. നെറ്റ്വർക്ക് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. സന്തോഷ് കുമാർ സാറിന്റെ പേര് പോലെ തന്നെ സന്തോഷത്തിന് കുമാരനായി. സന്തോഷ് കുമാർ സാർ,
മനസ്സിന് ആനന്ദം ഉണ്ടാക്കുന്ന പുഞ്ചിരിയുള്ള ഒരു വലിയ ഗുണത്തിനുടമയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടെ സന്തോഷ് കുമാർ സാർ. വേറെ ആരോ ഒന്ന് പറയാൻ ശ്രമിച്ചു, അദ്ദേഹം വരുന്നതിനിടയിൽ നമുക്ക് സംസാരിക്കാം. വേറെ ഒരു ചോദ്യം ഉണ്ടേ? ഹലോ, ഒരു ചോദ്യം ചോദിക്കൂ. വളരെ നന്നായിട്ടുണ്ട് സാറിന്റെ ക്ലാസ്, വളരെ അതിമനോഹരമായിരിക്കുന്നു. എന്റെ ചോദ്യം ഇതായിരുന്നു, സാറ് പറഞ്ഞ ഫസ്റ്റത്തെ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് സ്നേഹം, അതുപോലെ തന്നെ സമാധാനം, ഹാപ്പിനെസ്. ഈ സത്യത്തിൽ സമാധാനവും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, നമ്മൾ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? സമാധാനം ഉണ്ടാവുമ്പോഴാണ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. ഓക്കെ, നമുക്ക് സമാധാനം എന്ന് പറയുന്നത് എന്താ സത്യത്തില്? നമുക്ക് വേറെ വേവലാതികളില്ലാതെ, വേവലാതികൾ എന്ന് പറയുന്നത് അഗൈൻ അത് ആപേക്ഷികമാണ് ഓരോരുത്തർക്ക്. ചിലർക്ക് പണമില്ലാത്തതായിരിക്കും വേവലാതി, ചിലർക്ക് പണം ഉണ്ടായി കഴിയുമ്പോൾ സമാധാനം മുഴുവൻ നഷ്ടപ്പെടും. എന്താ കാരണം? ഈ നാളെ വീട്ടിൽ പണം വെച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതോറും നമുക്ക് ഉറങ്ങാനും അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, പേഴ്സൺ ടു പേഴ്സൺ. അതിനുള്ള ഉത്തരം നമ്മുടെ ഭൂട്ടാനിലെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, വി ആർ ഹാപ്പി വിത്ത് വാട്ട് എവർ വി ഹാവ്. നമുക്ക് എന്തൊക്കെ നമുക്കുണ്ടോ അതുകൊണ്ട് സന്തോഷം ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ സമാധാനം ഉണ്ടാകുമ്പോൾ സന്തോഷം, ഇത് ഇന്റർകണക്റ്റഡാ. സമാധാനം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. സമാധാനം ഉണ്ടാകുന്ന നമുക്ക് വേവലാതികൾ ഇല്ലാതിരിക്കുക, നമുക്ക് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്താൻ സാധിക്കും, അതിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്, ബാക്കിൽ എന്തോ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോ നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനത്തിലേക്കും സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുക. പക്ഷെ നമുക്ക് 100% സമാധാനമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അപ്പൊ പറഞ്ഞത്രേ ഉള്ളൂ. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് അല്ലലുകളും വേവലാതികളും ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും there will be happiness. അപ്പൊ ഇത് രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത് ഇന്റർകണക്റ്റഡ് ആണ്. മൂന്നും ഫോർ ദാറ്റ് ഇൻസ്റ്റൻസ് സ്നേഹവും സമാധാനവും സന്തോഷവും മൂന്നും ലിങ്ക്ഡ് ആണ്. ഓക്കെ സാർ, നന്നായി അതിന്റെ ഡെപ്തിൽ വിശദീകരിച്ചു. സാറിന്റെ അനുഭവത്തോടെ ഞാൻ ഒരു വാക്ക് ആഡ് ഓൺ ചെയ്യാൻ പെർമിഷൻ. തീർച്ചയായിട്ടും പ്രസിഡന്റിനോടെങ്കിൽ പറയേണ്ടത്, എപ്പോഴും ട്രെയിനിങ്ങിലെ ഏറ്റവും വലിയ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് ട്രെയിനർ പറയുന്നത് മാത്രമല്ല, അവിടെ ഓരോ പാർട്ടിസിപ്പന്റ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 167 പേരും ട്രെയിനേഴ്സാണ്. നിങ്ങളുടെ ഒരു അനുഭവം അതിൽ ഷെയർ ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ അഡീഷൻ. ഒരു പ്രശ്നമല്ലേ, പറയൂ. താങ്ക് യു സർ, താങ്ക് യു സർ. സമാധാനം എന്നതിന് ഞാൻ പെട്ടെന്ന് എന്റെ ഒരു സ്പാർക്കിംഗ് ഉണ്ടായത്, സമാധാനം കൊടുക്കലും വാങ്ങലുമാണ് ദാനം. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഒരു എനർജി ഉണ്ട്, അതേ എനർജിയിൽ നിന്നും നമുക്ക് നമ്മുടെ എനർജിയെ വേവലെങ്ത്തിന് ഈക്വലൈസ് ചെയ്യാം, നമ്മൾ അതുമായി ഫൈറ്റ് ചെയ്യാതിരിക്കാം. നമ്മളോട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു എനർജിയാണ് നമ്മുടെ ഇഷ്ടമില്ലാത്ത ആളിൽ നിന്ന് കേൾക്കുന്നതെങ്കിൽ ആ എനർജിയെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി അതിനോട് ബി ഹാപ്പി ആൻഡ് ബി താങ്ക്ഫുൾ. അപ്പൊ നമ്മുടെ എനർജി വേവലെങ്ത് മാറും, നമ്മുടെ വേവലെങ്ത് ഹൈ ആവും, അതുമായിട്ടുള്ള ഇന്റേണൽ ഫൈറ്റ് അവസാനിക്കും. ഇന്റേണൽ ഫൈറ്റ് അവസാനിക്കുന്നിടത്ത് നമ്മുടെ അടുത്ത ആക്ഷൻ എന്താ വെച്ചാൽ, ആ അവസ്ഥ അവർ നൽകിയതിനോട് അവരോട് താങ്ക് യു പറയാം, മനസ്സുകൊണ്ട് താങ്ക് യു പറയാം. മനസ്സുകൊണ്ട് താങ്ക് യു പറയുമ്പോൾ ഹെയ്റ്റ്, വെറുപ്പ് മാറി മാറി നമുക്ക് അതിനോട് ഇഷ്ടം വരുമ്പോൾ സുഖം വരും, സുഖം വരുമ്പോൾ സ്നേഹം വരും. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കയറാൻ പറ്റും. നമ്മൾക്ക് എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ കാണണം, കേൾക്കണം, പറയണം, അനുഭവിക്കണം എന്ന് വാശി മാറ്റുക. അതുവഴി നാം ഏത് അനുഭവത്തെ ആസ്വദിക്കാൻ, ഏത് അനുഭവം എനിക്ക് ഓക്കെയാണ്, അതിൽ നിന്നും ഞാൻ അച്ചീവറായി, ഗോൾ നേടാൻ തയ്യാറാണെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ആഴത്തിൽ സ്വാധീനിച്ച 10 വിഷയങ്ങൾ. അതെല്ലാം കണക്ഷനും കണക്ടാണ്. ഹാപ്പിനെസ് ഈസ് ഇറ്റ് വിത്തിൻ യു, നോ യുവർ പാഷൻ, എൻജോയ് വാട്ട് യു ഡു, പിന്നെ സെലിബ്രേറ്റ്, പിന്നെ സാനുഭൂതി ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഡോണ്ട് തിങ്ക് എക്സ്പീരിയൻസ്ലി, പിന്നെ കീപ് ദ റിമോട്ട് കൺട്രോൾ ഓഫ് ഇമോഷൻസ് വിത്തിൻ യു ഇങ്ങനെ എനി ഓരോ സബ്ജക്റ്റും സാർ എണ്ണി പറഞ്ഞത്, ഈ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കണം. എന്തോ ആവട്ടെ, ഐ എം ഓക്കെ വിത്ത് ഇറ്റ് ഓൾ. എന്നിട്ട് അതിന്റെ ചവിട്ടുപടിയാണ് വിജയത്തിന്റെ, അവിടുന്ന് ഞാൻ മുകളിൽ കയറാൻ റെഡിയാണ്. ഇങ്ങനെയാണ് ഈ ഇത് നമുക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചാൽ, ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും നിങ്ങൾ. അധികവും ആളുകൾ ശ്രോതാക്കളാകുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റ്സിന്റെ ഇൻപുട്ട് പോവാത്തത്. നമ്മൾ ശ്രോതാക്കൾ മാത്രമാകാതെ
പഠിതാക്കളും കൂടിയായി നമ്മൾ പോയിന്റ്സ് ഒന്ന് വൈസ് എഴുതിയെടുത്തു ഒന്ന് പല പ്രാവശ്യം ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്താൽ ഇതിന്റെ ഇടയിലുള്ള ആശയങ്ങളെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടേതാക്കി കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും ആഡ് ഓൺ ചോദിക്കാനുണ്ടെങ്കിൽ സാർ ചോദിക്കാം പ്ലീസ്. ഒരു ഒരു ചോദ്യം കൂടി ലാസ്റ്റ് വൺ എഴുതിയിരുന്നു സാറിന്റെ അത് കേൾക്കുന്ന മാത്രല്ല കേൾക്കുന്ന ഓരോ വാക്കുകളും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് രണ്ടുപേരും എനിക്ക് സാധിച്ചു എന്നത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. അത്രത്തോളം പവർഫുൾ ആയിരുന്നു സാറിന്റെ ആ പിന്നെ വീഡിയോ ഇൻസ്പയറബിൾ ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ മറ്റുള്ള മോട്ടിവേഷൻ പിന്നെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അവിടെ ഒന്നും കിട്ടാത്തത്ര ഒരു ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു പവർഫുൾനെസ് സാറിന്റെ ക്ലാസ് നിന്ന് കിട്ടിയിട്ടുണ്ട് സന്തോഷ് സാറിന്റെ. അപ്പൊ ഞാന് തിരുവനന്തപുരം സ്വദേശിയാണ്. ജെ സി എ പോലുള്ളൊരു പ്ലാറ്റ്ഫോം ഞാൻ വൈകിയാണ് അറിയുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു കോവിഡ് കാലം ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഒരു പിന്നെ അനുഗ്രഹം തന്നെയാണ് നമുക്കിത് കോവിഡ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഇതിലൂടെ. ഇത്തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് എത്താൻ കഴിയുന്നു ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ. കാരണം ഇതിനു മുമ്പൊന്നും നമുക്കിത് അറിയില്ലായിരുന്നു. ഞാനൊരു പ്രവാസി കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇത്തരത്തില് നമുക്ക് ഇങ്ങനെ ഒരു ഇത്തരം കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യാനൊക്കെ. ഇത് ഇത് വളരെ സഹായിച്ചു ഈ കോവിഡ് കാലം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ എത്തിച്ചേരാൻ സാധിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലോർഡ്സ്. താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് ആർക്കില്ല നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്നേ കാലായി നിങ്ങൾ ശ്രമിച്ചെത്തി നിൽക്കുന്നു. വൈൻഡ് അപ്പ് ചെയ്യാം സർ. ചെറിയൊരു ഡൗട്ട്. സാറ് പറഞ്ഞല്ലോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നറിലേക്ക് നോക്കാന്ന് പറഞ്ഞല്ലോ ഡീപ്പായിട്ട്, അതിനു വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് മെഡിറ്റേഷൻ യോഗ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. അതില് തീർച്ചയായിട്ടും അതില് മെഡിറ്റേഷനൊക്കെ ഇതിന് സഹായിക്കുന്ന സംഭവമാണ്. പക്ഷെ അത് അതില് അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ നമ്മുടെ സമീപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറേണ്ടത്. മെഡിറ്റേഷനൊക്കെ പിന്നീട് വരുന്നതാണ്, മെഡിറ്റേഷനൊക്കെ അതിന് വേണ്ട ഒരു ടൂളായിട്ട് ഉപയോഗിക്കാന്നുള്ളു. നമ്മൾ പറഞ്ഞ കാതലായിട്ടുള്ള പ്രശ്നം എന്താണ്, നമ്മൾക്കൊക്കെ സന്തോഷം ഇല്ലാതാക്കുന്നത്, നമ്മൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നത്, വിഷമം ഉണ്ടാക്കുന്നത്, നമ്മൾ ചുറ്റും മറ്റുള്ളവർക്കുള്ള സൗഭാഗ്യങ്ങളും അവർക്കുള്ള വിജയങ്ങളും അവർക്കുള്ള ലക്ഷറികളും നോക്കിയിട്ട് അത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. നേരെ മറിച്ച് നമുക്ക് മാത്രമുള്ള അല്ലെങ്കിൽ നമുക്കുള്ള മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട്. അത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ്, നമ്മളെ സ്നേഹിക്കുന്ന വളരെ വളരെ എന്താ പറയാ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ, നമുക്ക് മാത്രം ലഭ്യമായിട്ടുള്ള നമുക്കുള്ള സൗഭാഗ്യങ്ങൾ അതെന്താണെന്ന് അറിയാൻ അതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. കുറെ പ്രശ്നങ്ങൾ അപ്പൊ തന്നെ മാറി കിട്ടും. ആ ഒരു സമീപനം നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. യോഗയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്തിട്ട് കാര്യമുള്ളു. ഈ ഒരു സമീപനമില്ലാതെ എന്ത് യോഗ ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നമ്മുടെ നമ്മുടെ ജനലിലൂടെ അയൽപ്പക്കത്തേക്ക് നോക്കുന്നത് പകരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ചെറിയ കൂരയാണെങ്കിലും നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അതിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കൊറേ നോൺ ജെ സി കാരെന്ന് തോന്നുന്നു കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവർക്കൊക്കെ നല്ല ഒരു ആൻസർ ആണ് ജെ സി ഐ ആണ്. ഇപ്പൊ ബിസിനസിനെ പറ്റിട്ട് ചിലർ ചോദിച്ച് അപ്പൊ ആ പ്രവാസികൾക്കെല്ലാം വേണമെങ്കിൽ ന്യൂ എന്റർപ്രനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തെങ്കിലും ബിസിനസ് ചെയ്തെങ്കിൽ അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, പിന്നെ ഇപ്പൊ മെഡിറ്റേഷൻ ഇത് ഒക്കെ ഓൾറെഡി ഫെമിന ജെ സി സർ നടത്തുന്നുണ്ട്. രാവിലെ അവർ 6 മണിയുടെ സെഷനിൽ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആ പേഴ്സണൽ വരീസ് അത് ഇതിനൊക്കെ ഇത് ചെയ്യാം. അപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജെ സി ഐ. മെമ്പർ ആവുക, പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അതിനോട് നിങ്ങളെ ബിസിനസ് മറ്റതൊക്കെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, നിങ്ങളെ വരീനെ എല്ലാം മാറ്റി വെച്ച് യു വിൽ ബി ഹാപ്പി. താങ്ക് യു. പിന്നെ ഉണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. സാറ് ജെ സി എവിടെ? സാറിന്റെ ലോമ എവിടെ? ജെ സി ഐ കാസർഗോഡ് ആണ്. ഞാൻ പാസ്റ്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ, വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി. ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ അങ്ങ് ഒരു പരിചയമില്ലാതെ വരുമ്പോ അങ്ങനെ അറിയാൻ ആഗ്രഹിച്ചോണ്ട് ചോദിച്ചു. അതില് വേറൊരു വേറൊരു ഗുണം, കാസർഗോഡ് തിരുവനന്തപുരം തമ്മിൽ ഒരു ദൂരം ഇല്ലാണ്ടായി.
അതുമാത്രമല്ല ഫാമിലിയുടെ മെഡിറ്റേഷനെ കുറിച്ച് അങ്ങ് അറിയുകയും അതിനെ പറയുകയും ചെയ്യുമ്പോ ഒരുപാട് കടപ്പാട് സിനിമ ഉണ്ട്. എല്ലാ ദിവസവും അതാണ് മോട്ടിവേറ്റിംഗ് യങ്സ്റ്റേഴ്സ് ടു ജോയിൻ ദീസ് ഓർഗനൈസേഷൻ. താങ്ക് യു സർ, താങ്ക് യു സർ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്. 6 to 7 നല്ല വിലപ്പെട്ട സമയം. ട്രൈ ചെയ്യാം. നമുക്ക് വൈദ്യം സെഷനിലേക്ക് അടക്കാം. എല്ലാവർക്കും നന്ദി. ഓരോരുത്തർക്കും ഓരോ ഇടപെടലുകൾക്കും നല്ല വാക്കുകൾക്കും നന്ദി. എസ്പെഷ്യലി നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുറഹ്മാൻ സൈദ്, അതുപോലെ ബഹുമാനിയായ ട്രെയിനർ സന്തോഷ് കുമാർ സാറിന്, അതുപോലെ ഇതിന്റെ പിറകിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്ന ജെ സി യുടെ പ്രമുഖരായ നേതാക്കന്മാർ, നമ്മുടെ വൈസ് പ്രസിഡന്റ്മാരായ ഓരോരുത്തരും, ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവർക്കും, പിന്നെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ, ശിശുക്കളെ രക്ഷിതാക്കൾ നോക്കുന്നത് പോലെ നമ്മുടെ വളർച്ചയിട്ട് നോക്കാൻ പ്രമുഖരായ നേതാക്കന്മാർ ജെയിംസ് കെ ജെയിംസാനെ പോലുള്ള മുഴുവൻ ആളുകളും എല്ലാ പരിപാടിയും നമ്മളെ നിരീക്ഷിച്ചു നമ്മുടെ പോകേണ്ടത്. നമ്മളെ ശക്തീകരിക്കാൻ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളുമായി ശിവലി സാർ ഉൾപ്പെടെ, സെന്തിൽകുമാർ സാർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഉണ്ട്. എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഈ ഇതിന്റെ ഡിസൈനിങ് വർക്ക്, പോസ്റ്റർ വർക്ക്, ഡിജിറ്റൽ വർക്ക്, ഒരുപാട് സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ വർക്ക് ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഷമീർ, അതുപോലെ അസ്ലം, ഹൈദർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഔദ്യോഗിക നന്ദി പ്രകാശനത്തിനായി ജെസി അമീന, അമീനയെ സാധിച്ചു. അമീന പ്ലീസ്. Thank you, sir. Good afternoon, everyone. Honorable delegates presented here and all the participants. It's my privilege to have been asked to propose a vote of thanks on this webinar. I, Amina MS, on behalf of JCI Trivandrum Familia, would like to extend thanks to Professor Dr. M. Abdurrahman sir, who inaugurated the session with such a wonderful words and inspiring words. Thank you, sir, for giving your precious time. And thank you, JCI James sir. And our day is delighted with the happiness inspiring words of our eminent personality, the trainer of the day, Santosh Kumar sir. Thank you sir, we had such a wonderful work with you and a great message that happiness lies within us. So, you all know that how much we care for you. So thank you sir for giving your valuable time of your busy schedule, and also a very heartfelt thanks of our Honorable President Imam Shamsuddin sir, who is the backbone of our program. And I would like to give a special thanks to Hasina ma'am, Program Director, and Salim sir and Asiha, and thank you Tahira Farooqia ma'am, Program Coordinator, and I would also like to thank Sana Fatima and Shams sir. And last but not least, I would like to thank all members of JCI Familia team for their tireless effort in bringing up this program. This webinar will not be successful without the support of these participants here. So a very heartfelt thanks to from JCI Familia to each and every participant here, JCIs and non-JCIs. Thank you everyone for making this webinar such a wonderful session. Thank you. Thank you. Thank you. Thank you, Amina.